നമസ്കാരം. വാർത്താരംഭം തുടങ്ങുകയാണ്. ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. ADGP MR അജിത് കുമാറിനെ സംരക്ഷിച്ച് സർക്കാർ. ലഭിച്ച പരാതികളിൽ വിജിലൻസ് അന്വേഷണമില്ല. DGPയുടെ ശുപാർശ സർക്കാർ കൈമാറിയില്ല. എതിർപ്പ് തുറന്നറിയിച്ച് CPI. ADGPയെ നീക്കണമെന്ന് ജനയുഗത്തിൽ മുഖപ്രസംഗം. എംബോക്സ് ജാഗ്രതയിൽ സംസ്ഥാനം. മലപ്പുറത്ത് കർശന നിയന്ത്രണം. രോഗിയുടെ സമ്പർക്ക പട്ടിക തയ്യാറാക്കി. റൂട്ട് മാപ്പ് പുറത്തുവിടും. ആരോഗ്യമന്ത്രി മലപ്പുറത്ത്. ശിരൂരിൽ തെരച്ചിൽ പുനരാരംഭിക്കുന്നു. ഡ്രഡ്ജർ ശിരൂരിലേക്ക്. നാവികസേനയും ദുരന്ത നിവാരണ സേനയും തെരച്ചിലിന്. കണ്ടെത്താനുള്ളത് അർജുനടക്കം 3 പേരെ. മലയാള സിനിമയിൽ സേവന വേതന കരാർ നിർബന്ധമാക്കി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. ഒക്ടോബർ 1 മുതൽ കരാർ പ്രാബല്യത്തിൽ. അമ്മയ്ക്കും ഫെഫ്കയ്ക്കും കത്ത്. ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ നടപടികൾ വേഗത്തിലാക്കി പൾസർ സുനി. ഇന്ന് വിചാരണ കോടതിയെ സമീപിച്ചേക്കും. ജാമ്യവ്യവസ്ഥകളിൽ പ്രോസിക്യൂഷൻ നിലപാട് തേടും. മൈനാഗപ്പള്ളി അപകടത്തിൽ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ്. 3 ദിവസത്തെ കസ്റ്റഡി അനുവദിക്കണമെന്ന ആവശ്യം. പേജറിന് പിന്നാലെ വോക്കി ടോക്കി സ്ഫോടനങ്ങളിൽ നടുങ്ങി ലെബനൻ. 20 പേർ കൊല്ലപ്പെട്ടു. 100 കണക്കിനാളുകൾക്ക് പരിക്ക്. ഗാസയിൽ ആക്രമണത്തിൽ 24 മണിക്കൂറിനിടെ കൊല്ലപ്പെട്ടത് 20 പേർ. കൊട്ടാരക്കരയിൽ നിന്ന് കാണാതായ ഗൃഹനാഥന് വേണ്ടി തെരച്ചിൽ. മൈനാഗപ്പള്ളി സ്വദേശിയെ കാണാതായിട്ട് 1 ആഴ്ച. വാർത്താരംഭം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. ആദ്യം, ADGP MR അജിത് കുമാറിനെതിരെ ഉടൻ വിജിലൻസ് അന്വേഷണം ഉണ്ടാകില്ല. നേരിട്ട് ലഭിച്ച പരാതികൾ പരിശോധിച്ചുവെങ്കിലും തുടർ നടപടി വിജിലൻസ് തീരുമാനം എടുത്തിട്ടില്ല. സർക്കാർ തീരുമാനം കാക്കുകയാണ് വിജിലൻസ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി VV വിനോദ് ആണ് ചേരുന്നത്. വിനോദ്, നിരവധി ആക്ഷേപങ്ങൾ പ്രത്യേകിച്ച് ഭരണകക്ഷി MLA ഭാഗത്ത് നിന്ന് ഉൾപ്പെടെ പരാതി എഴുതി നൽകുന്ന സാഹചര്യം വരെ ആണ് PV അൻവർ പറഞ്ഞിരുന്നത്. പക്ഷേ വീണ്ടും സംരക്ഷണമൊരുക്കുന്നു ADGP. എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, ഇതുവരെ വിജിലൻസ് അന്വേഷണത്തിന്റെ കാര്യത്തിൽ സർക്കാർ ഒരു തീരുമാനം കൈക്കൊണ്ടിട്ടില്ല. നേരത്തെ തന്നെ PV അൻവർ DGPക്ക് പരാതി നൽകുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ DGP ADGP MR അജിത്കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യമാണെന്ന ശുപാർശ സർക്കാരിന് കൈമാറുകയും ചെയ്തു. മുഖ്യമന്ത്രിയുടെ ഓഫീസിനാണ് ഈ ശുപാർശ കൈമാറിയത്. എന്നാൽ ഇതുവരെയും ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. മാത്രമല്ല, സർക്കാർ വലിയ താല്പര്യം ഇക്കാര്യത്തിൽ കാണിക്കുന്നില്ല. വിജിലൻസ് ആകട്ടെ സ്വന്തം നിലയ്ക്ക് അന്വേഷണവുമായി പോകേണ്ടതില്ലെന്ന നിലപാടിലുമാണ്. കാരണം ഇപ്പോൾ തന്നെ DGPയുടെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. അതിൽ പക്ഷേ ഈ അനധികൃത സ്വത്ത് സമ്പാദനത്തെ കുറിച്ചുള്ള ഒരു പരാമർശം ഉണ്ടെങ്കിൽ കൂടിയും വിശദമായ അന്വേഷണം വിജിലൻസ് ആണ് നടത്തേണ്ടത്. ഈ ഒരു നിയമസാധ്യത കൂടി കണക്കിലെടുത്താണ് DGP ഇങ്ങനെ ഒരു ശുപാർശ മുഖ്യമന്ത്രിക്ക് നൽകിയത്. എന്നാൽ വിജിലൻസ് ഡയറക്ടറുടെ ഓഫീസിന്റെ തീരുമാനം സമാന്തരമായ ഒരു അന്വേഷണവുമായി സ്വന്തം നിലയ്ക്ക് മുന്നോട്ട് പോകേണ്ടതില്ല എന്നതാണ്. അതായത്, MR അജിത്കുമാറിനെതിരെ ഇതുവരെയും വിജിലൻസ് അന്വേഷണത്തിന്റെ കാര്യത്തിൽ മെല്ലെപ്പോക്ക് സർക്കാർ തുടരുന്നത് അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നു, MR അജിത്കുമാറിനെ സംരക്ഷിക്കുന്നു എന്ന ആക്ഷേപം പല കോണുകളിൽ നിന്ന് ഉയരുന്നതിനിടെയാണ് ഇത്തരമൊരു കാര്യം. മാത്രവുമല്ല, ഈ RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയുണ്ട്. 2 നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. ദത്താത്രേയയും അതോടൊപ്പം തന്നെ റാം മാധവുമായുള്ള കൂടിക്കാഴ്ചകൾ, 10 ദിവസത്തെ ഇടവേളകളിൽ നടത്തിയ കൂടിക്കാഴ്ച, ഇടതുമുന്നണി യോഗത്തിലും വലിയ വിവാദമായിരുന്നു. ഘടകകക്ഷികൾ MR അജിത്കുമാറിനെ മാറ്റണമെന്ന ആദ്യത്തെ ആവശ്യം ഉന്നയിച്ചത് അവിടെയാണ്. എന്നാൽ അവിടെയും മുഖ്യമന്ത്രി ഒരു അന്വേഷണം നടത്തുമെന്ന് പറഞ്ഞെങ്കിലും അക്കാര്യത്തിൽ ഒരു രേഖാമൂലമുള്ള കാര്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു സർക്കാർ ഉത്തരവായോ ആഭ്യന്തര വകുപ്പിന്റെയോ പൊതുഭരണ വകുപ്പിന്റെയോ ഒക്കെ ഉത്തരവായോ അങ്ങനെ ഒരു കാര്യം ഇതുവരെയും ഉണ്ടായിട്ടില്ല. മാത്രമല്ല, അക്കാര്യത്തിൽ പോലീസ് ആസ്ഥാനത്തിനും ഇതുവരെ ഔദ്യോഗികമായ ഒരു അറിയിപ്പ് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ RSS കൂടിക്കാഴ്ചയിൽ മറ്റൊരു അന്വേഷണവുമായി പോകുന്ന കാര്യത്തിലും പോലീസ് ആസ്ഥാനത്തിന് നിയമപരമായ പ്രതിസന്ധിയുണ്ട്. ഏതായിരുന്നാലും MR അജിത്കുമാറിനെ ഒരു പരിധിക്കപ്പുറത്തേക്ക് സംരക്ഷിക്കുന്നു എന്ന വസ്തുത ഒരു ഭാഗത്ത് നിൽക്കുന്നു. PV അൻവർ ആകട്ടെ ഇപ്പോൾ ദിവസങ്ങളായി നിശബ്ദത പാലിക്കുകയുമാണ്. ഇങ്ങനെ അന്വേഷണം
ഉണ്ടാകാതെ പോകുമ്പോൾ അല്ലെങ്കിൽ പല വിധത്തിൽ എം ആർ രവികുമാറിനെ സംരക്ഷിക്കുമ്പോൾ ആദ്യം ഉന്നയിച്ച ആരോപണങ്ങൾ, അതിൽ പി വി അൻവറിന്റെ നിലപാട്, അത് ഇനി വ്യക്തമാകേണ്ടതുണ്ട്. ഏതായിരുന്നാലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഓണാവധിയും മറ്റുമായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ ദിവസമാണ് പൂർണ്ണതോതിൽ ഓഫീസുകൾ പ്രവർത്തന സജ്ജമായത്. പക്ഷേ തീർച്ചയായും വിനോദ്, ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആണ് എം ആർ അജിത് കുമാർ. അജിത് കുമാറിനെതിരെ ഇങ്ങനെ ഒരു പരാതി ഉയരുമ്പോൾ അതിൽ ഉണ്ടാകുന്ന കാലതാമസവും ഒരു പരിധിവരെ അനാസ്ഥയായി കണക്കാക്കണം, അല്ല എങ്കിൽ സർക്കാർ വളരെ കൃത്യമായി നിലപാട് അറിയിക്കണം, ഇതിൽ ഞങ്ങൾക്കൊരു യോജിപ്പുമില്ല, ആഭ്യന്തര വകുപ്പ് ഇതിനോട് യോജിപ്പില്ല എന്ന കാര്യം പരസ്യമായി തന്നെ മുഖ്യമന്ത്രി പറയണം. പക്ഷേ അങ്ങനെയൊന്നുമുള്ള ഒരു പ്രതികരണത്തിന് അല്ലെങ്കിൽ ഒരു വിശദീകരണത്തിന് തയ്യാറാകുന്നില്ല. തീർച്ചയായും ആഭ്യന്തര വകുപ്പ് കൂടി മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന പശ്ചാത്തലത്തിൽ ഇത്തരം ആരോപണങ്ങൾ ഭരണകക്ഷിയിൽ നിന്ന് തന്നെ ഉയരുമ്പോൾ അതിലെന്തു വസ്തുത എന്നറിയാൻ പൊതുസമൂഹത്തിനോട് പറയാനുള്ള ഉത്തരവാദിത്തം സർക്കാരിനും ഉണ്ടാകണമല്ലോ. അപ്പോൾ ഈ മെല്ലെപ്പോക്കിന് പിന്നിൽ പലതുമുണ്ട് എന്ന് പ്രതിപക്ഷം ആവർത്തിക്കുകയാണല്ലോ, അതിനെ ശരിവെക്കുന്ന തരത്തിലേക്ക് എത്തുന്നു എന്ന് സംശയിക്കേണ്ട സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. അഭിലാഷ്, ഇക്കാര്യത്തിൽ എം ആർ അജിത്കുമാറിനപ്പുറത്തേക്ക് പി ശശിയിലേക്ക് കൂടി പി വി അൻവർ ഒന്നിലധികം തവണ ആരോപണം ഉന്നയിക്കുകയും ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഈ വിജിലൻസ് അന്വേഷണത്തിനുള്ള ശുപാർശ തങ്ങി നിൽക്കുമ്പോൾ ആ തരത്തിലുള്ള പരാമർശങ്ങൾ അല്ലെങ്കിൽ വിമർശനങ്ങൾ ഉയരുക സ്വാഭാവികമാണ്. കാരണം എം ആർ അജിത്കുമാറിനെ മാത്രമല്ല പി വി അൻവർ ലക്ഷ്യം വെച്ചത്, പി ശശി പരാജയമാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും പി ശശിയിലേക്ക് കൂടി കാര്യങ്ങൾ എത്തുന്നു. എം ആർ അജിത്കുമാർ, പി ശശി, അങ്ങനെ ഒരു കൂട്ടുകെട്ട് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് മറ്റൊരു സംഘം പ്രവർത്തിക്കുന്നു എന്ന പ്രതീതി തന്നെയാണ് പി വി അൻവറിന്റെ ആരോപണത്തിൽ നിന്നുണ്ടായത്. ഇത് ഒരുപക്ഷെ പ്രതിപക്ഷം പറഞ്ഞിരുന്നെങ്കിൽ അത് രാഷ്ട്രീയമായി സർക്കാരിന് പ്രതിരോധിക്കാൻ കഴിയുമായിരുന്നു. ഇത് ഭരണപക്ഷത്ത് തന്നെയുള്ള ഒരു എം എൽ ആണ് പി വി അൻവറിനെ പോലെ സി പി എം ശക്തി കേന്ദ്രങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലെങ്കിൽ സി പി എമ്മിന് വേണ്ടി ഏറ്റവും വലിയ പോരാട്ടം നടത്തുന്ന ഒരു ജനപ്രതിനിധി, അദ്ദേഹത്തിന് വേണ്ടി സി പി എമ്മിന്റെ തന്നെ അംഗങ്ങൾ പല ഘട്ടങ്ങളിലായി അണിനിരക്കുന്ന സാഹചര്യം, സോഷ്യൽ മീഡിയയിൽ പി വി അൻവർ നടത്തുന്ന പോരാട്ടങ്ങൾ, ഇതിന് സി പി എം നൽകുന്ന പിന്തുണ, ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ച്, സർക്കാരിനെ സംബന്ധിച്ച് വല്ലാതെ വെട്ടിലാക്കുന്ന ഒരു നടപടിയാണ് അൻവറിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. മാത്രമല്ല അൻവർ പറയുന്നത്, ആവർത്തിച്ച് പറയുന്നത്, മുഖ്യമന്ത്രിയെ ഇവർ അപകടത്തിൽപ്പെടുത്താൻ കൊണ്ടുപോകുന്നു, മുഖ്യമന്ത്രിയിൽ വിശ്വാസമുണ്ട് എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുകയും മുഖ്യമന്ത്രിയിൽ പ്രതീക്ഷ അർപ്പിക്കുകയും ചെയ്യുകയാണ്. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇക്കാര്യത്തിൽ ഒരു മെല്ലെപ്പോക്കാണ്. അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ എത്രമാത്രം കാര്യക്ഷമമായി അന്വേഷിക്കപ്പെടുന്നു എന്ന സംശയമുണ്ട്. മാത്രമല്ല ഈ പ്രത്യേക അന്വേഷണ സംഘം, ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള 5-അംഗ അന്വേഷണ സംഘത്തിന് രൂപം നൽകിയെങ്കിലും ആ അന്വേഷണത്തിന്റെ കാര്യത്തിലും കാര്യമായ പുരോഗതിയോ ആ തരത്തിലുള്ള അന്വേഷണങ്ങളോ മുന്നോട്ട് പോകുന്നതായ വിവരങ്ങളില്ല. സ്വർണ്ണക്കടത്ത് സംഘങ്ങൾ പിടികൂടുന്ന സ്വർണം തട്ടിയെടുക്കുന്ന രീതി, ഇത്തരത്തിലുള്ള നിരവധി ആരോപണങ്ങൾ ഉണ്ടായിരുന്നു, കൊലപാതകത്തിൽ പോലും പങ്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരിശോധിച്ച് അക്കാര്യത്തിൽ എന്തെങ്കിലും പുരോഗമനപരമായ അല്ലെങ്കിൽ പുരോഗതി, വലിയ തോതിലുള്ള പുരോഗതി ഈ കാര്യങ്ങളിൽ ഉണ്ടോ എന്ന ഒരു സംശയമുണ്ട്. പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ അത് അടിസ്ഥാനരഹിതമാണെന്ന് മറ്റൊരു വാദവും സി പി എമ്മിനുള്ളിലുണ്ട്. പി വി അൻവറിനെ പൂർണ്ണമായും വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകുന്നില്ല. എ എൻ ഷംസർ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് ഈ ഫോൺ ചോർത്തൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അഭ്യൂഹമാണ് എന്ന നിലയ്ക്കാണ്. മാത്രമല്ല പി വി അൻവറിന്റെ വാദങ്ങളെ പൂർണ്ണമായും അദ്ദേഹം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഷംസീറിന്റെ ഒരു പ്രതികരണം ഇക്കാര്യങ്ങളിൽ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ സി പി എമ്മിൽ മുഴുവൻ പേരും അൻവറിനെ പിന്തുണയ്ക്കുകയോ അല്ലെങ്കിൽ അൻവർ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെ അതേപടി ഏറ്റെടുക്കുകയോ ചെയ്തിട്ടുള്ള കൂടുതൽ തെളിവുകൾ ആവശ്യപ്പെടുന്ന സാഹചര്യമുണ്ട്. ഈ ഫോൺ ചോർത്തൽ അടക്കമുള്ള കാര്യങ്ങളിൽ തെളിവുകൾ വേണം എന്ന ഒരു കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ പൂർണ്ണമായും അൻവറിനെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു രീതി സർക്കാരിന്റെ ഭാഗത്തു നിന്നില്ല എന്ന് മാത്രമല്ല, വിജിലൻസ് കാര്യത്തിന്റെ അന്വേഷണത്തിലൊക്കെ അത്തരത്തിൽ കൂടുതൽ തെളിവുകൾ ആവശ്യമില്ല. ഇങ്ങനെ ഒരു ആരോപണം വരുന്നു, സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായുള്ള ബന്ധം, കവടിയാറിന്റെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട്, അത് ആഡംബര വീടാണ്, അത്തരത്തിലൊരു നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ എവിടെ നിന്നാണ് അതിനുള്ള സ്രോതസ് എന്നത് അന്വേഷിക്കുക എന്നതാണ്. പക്ഷേ അതിൽ ഒരു അന്വേഷണം ഉണ്ടാകുന്നില്ല എന്നത് കാര്യമാണ്. വായ്പയെടുത്താണ് അനധികൃത സ്വത്ത് സമ്പാദനം ഉൾപ്പെടെയുള്ള ആക്ഷേപങ്ങളുണ്ട്. ആ ആക്ഷേപങ്ങൾ തെറ്റാണെങ്കിൽ അത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് തന്നെയാണ്. അജിത് കുമാർ കുറ്റക്കാരനാണെന്നോ അല്ല എന്നോ ഈ ഘട്ടത്തിൽ പറയാനില്ല. പക്ഷേ ഭരണകക്ഷി എം എൽ എ അടക്കം പരാതിയുമായി എത്തുന്നു. പോലീസ് സംവിധാനത്തിൽ വലിയ ക്രമക്കേട് നടക്കുന്നുവെന്ന ആക്ഷേപം, ആർ എസ് എസ് ബന്ധം ആരോപിക്കുന്നു. ഇങ്ങനെ ഗുരുതരമായ വിമർശനങ്ങളും ആക്ഷേപങ്ങളും പരാതിയും നിലനിൽക്കുമ്പോഴും എന്തുകൊണ്ട് അന്വേഷണം ഇല്ല എന്ന ചോദ്യമാണ് ബാക്കിയാകുന്നത്. അതേസമയം എ ഡി ജി പി സ്ഥാനത്ത് നിന്ന് അജിത് കുമാറിനെ മാറ്റണമെന്ന് വീണ്ടും ആവശ്യപ്പെട്ടിരിക്കുകയാണ് സി പി ഐ.
RSS നേതാക്കളുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയത് എന്തിന് എന്നറിയണം. കൂടിക്കാഴ്ച ഔദ്യോഗികമായിരുന്നോ വ്യക്തിപരമായിരുന്നോ എന്ന് പറയാനുള്ള ബാധ്യത ADGP ക്കുണ്ട്. കുറഞ്ഞ പക്ഷം പോലീസ് മേധാവിയോ ആഭ്യന്തര വകുപ്പിനെയോ രേഖാമൂലം കാര്യങ്ങൾ അറിയിക്കേണ്ടതാണ് എന്നും ദേശീയ നിർവാഹക സമിതി അംഗം പ്രകാശ് ബാബു ജനയുഗത്തിൽ എഴുതിയ ലേഖനത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. MR അജിത് കുമാർ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയെന്നും ലേഖനത്തിൽ കുറ്റപ്പെടുത്തലുണ്ട്. VV അരുൺ ആണ് ചേരുന്നത്. അരുൺ, നമ്മൾ ഇതിനു മുമ്പ് നൽകിയ വാർത്ത, അത് വീണ്ടും അജിത് കുമാറിന് സംരക്ഷണം ഒരുക്കുന്നു, വിജിലൻസ് അന്വേഷണത്തിലടക്കം തീരുമാനമാകുന്നില്ല എന്നുള്ളതാണ്. അതിനോടൊപ്പമാണ് ഈ വിയോജിപ്പ്, ഈ എതിർപ്പ് ചേർത്ത് വെക്കേണ്ടത്. അത് CPI യുടെ മുഖപത്രത്തിൽ തന്നെ CPI പറയുകയും ചെയ്യുന്നു. അഭിലാഷ്, CPI നിലപാട് കടുപ്പിക്കുകയാണ്, അല്ലെങ്കിൽ നിലപാടിൽ നിന്ന് ഒരിഞ്ചു പോലും പിന്നോട്ടില്ലെന്ന് CPMനെ അറിയിക്കുകയാണ്. ഇടതുപക്ഷ രാഷ്ട്രീയം സംശയങ്ങൾക്ക് അതീതമെന്ന തലക്കെട്ടിൽ കെ പ്രകാശ് ബാബു എഴുതിയ ലേഖനത്തിലാണ് പാർട്ടി നിലപാട് വീണ്ടും വ്യക്തമാക്കുന്നത്. ഇടതുപക്ഷം ദേശീയതലത്തിൽ വലിയ വെല്ലുവിളികളൊക്കെ നേരിടുന്നുണ്ട്. പക്ഷേ സംസ്ഥാനത്ത് ഉദ്യോഗസ്ഥർ എങ്ങനെ പെരുമാറണം, സർക്കാരിന്റെ നയങ്ങളിൽ നിന്നും ഭരണ സംവിധാനങ്ങളിൽ നിന്നും ഒരാൾ വ്യതിചരിക്കാൻ പാടില്ല, അഥവാ ആ നയം ലംഘിച്ചുകൊണ്ട് ആരെങ്കിലും സംസ്ഥാന കേഡറിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ പ്രവർത്തിച്ചാൽ അയാളെ സർക്കാരിന്റെ നയസമീപനങ്ങൾ പ്രതിഫലിക്കുന്ന തസ്തികകളിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയണം എന്നാണ് CPI ആവശ്യപ്പെടുന്നത്. ജനങ്ങളുമായി നിരന്തര ബന്ധമുള്ളതാണ് ഏത് സംസ്ഥാനത്തെയും പോലീസ് സംവിധാനം. 57 മുതലുള്ള പോലീസ് സംവിധാനത്തിന്റെ പ്രവർത്തന രീതികൾ പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ അദ്ദേഹം വ്യക്തമാക്കുന്നത്. ജനഹിതമാണ് സർക്കാരിന്റെ പ്രഖ്യാപിത നയങ്ങൾക്ക് വേണ്ടി ചാലകശക്തി എന്ന് തിരിച്ചറിയാതെ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരെ ജനങ്ങളുമായി നിരന്തരം ബന്ധം പുലർത്തുന്ന ചുമതലകളിൽ നിന്ന് താരതമ്യേന അങ്ങനെ അല്ലാത്ത ചുമതലകളിലേക്ക് മാറ്റി നിർത്തണം. ഏതെങ്കിലും സർക്കാർ നിലപാട്, ജനപക്ഷ നിലപാട് ബോധ്യപ്പെടാത്ത ഉദ്യോഗസ്ഥൻ പലപ്പോഴും സർക്കാരിനെ പ്രതിസന്ധിയിൽ കൊണ്ടു ചെന്നെത്തിക്കും. അത്തരമൊരവസ്ഥയാണ് കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP RSS നേതാക്കളുമായുള്ള സന്ദർശനം സംസ്ഥാനത്ത് സംസ്ഥാന സർക്കാരിനെ വരുത്തി വച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിനെ ADGP MR അജിത്കുമാറിന്റെ RSS നേതാക്കളുമായുള്ള സന്ദർശനം പ്രതിസന്ധിയിലാക്കി എന്ന് CPIയുടെ ഉന്നത നേതാവ് തന്നെ പറയുന്നു. വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമാകാതിരിക്കാനും സമാധാനം പുനഃസ്ഥാപിക്കാനും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വർഗീയ സംഘടനാ നേതാക്കളുമായി ചർച്ച നടത്താറുണ്ട്. അത് ആ സാഹചര്യമാണ്. പക്ഷേ RSS എന്ന ഹൈന്ദവ തീവ്രവാദ സംഘടനയുടെ രണ്ട് ദേശീയ നേതാക്കളെ തികച്ചും മെച്ചപ്പെട്ട ക്രമസമാധാനം നിലനിർത്തുന്ന കേരളത്തിൽ പ്രത്യേകിച്ച് വർഗീയ സംഘർഷം ഇല്ലാത്ത ഒരു സന്ദർഭത്തിൽ സംസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ എന്തിന് രഹസ്യമായി സന്ദർശിച്ചു എന്നറിയാൻ എല്ലാവർക്കും താല്പര്യമുണ്ട്. ഔദ്യോഗികമോ വ്യക്തിപരമോ ആയ എന്താവശ്യത്തിനാണ് അവരെ താൻ സന്ദർശിച്ചതെന്ന് പറയാനുള്ള ബാധ്യത ആ ഉദ്യോഗസ്ഥരുണ്ട്. കുറഞ്ഞപക്ഷം പോലീസ് മേധാവിയോ ആഭ്യന്തര വകുപ്പിനെയോ രേഖാമൂലമെങ്കിലും അജിത് കുമാർ അത് അറിയിക്കേണ്ടതായിരുന്നു. അതിന് ഉദ്യോഗസ്ഥൻ തയ്യാറാവുന്നില്ലെങ്കിൽ നിലവിലെ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തണം. 2017 DGP തസ്തികയിൽ മാറ്റം ഉൾപ്പെടെ എങ്ങനെ വരാമെന്ന സുപ്രീംകോടതി ഉത്തരവുകൾ അടിസ്ഥാനം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പ്രകാശ് ബാബു ഈ ലേഖനത്തിൽ അജിത് കുമാറിനെ മാറ്റണമെന്ന് ശക്തമായി വാദിക്കുന്നത്. ജനഹിതം മാനിച്ചുകൊണ്ട് സാങ്കേതികത്വം മറികടക്കാനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തി സർക്കാരിനുണ്ടാകണമെന്ന് പിണറായി വിജയനോട് CPMനോട് CPI ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഭൂരിപക്ഷ തീവ്രവർഗീയതയെ താനൊരുക്കുകയും ഇന്ത്യൻ ഭരണഘടനയിലെ മതേതരത്വം, ഫെഡറലിസം, ന്യൂനപക്ഷ സംരക്ഷണം തുടങ്ങിയ മൂല്യങ്ങളെ അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ഫാസിസ്റ്റ് സംഘടനയുടെ ഭാരവാഹികളുമായി രഹസ്യ ചർച്ചകൾ നടത്തുന്ന പോലീസ് മേധാവി ഇടതുപക്ഷ രാഷ്ട്രീയ ധാരണകൾക്കും ഭരണ സംവിധാനത്തിനും കളങ്കമാണ്. MR അജിത്കുമാർ എന്ന ADGP ഇടത് മൂല്യങ്ങൾക്ക് കളങ്കമെന്ന് CPIയുടെ നേതാവ് പ്രകാശ് ബാബു പറയുന്നു. തീർച്ചയായും അരുൺ, ഇതിൽ നേരത്തെ മുതൽ CPIക്ക് ഇതേ നിലപാട് തന്നെയാണ്. പ്രത്യേകിച്ച് ബിനോയ് വിശ്വം ഉൾപ്പെടെ മാധ്യമങ്ങളോട് ചോദിച്ചതാണ് എന്ത് വിജ്ഞാനമായിരുന്നു ഈ RSS നേതാക്കളുമായി പങ്കുവെക്കാനുള്ളത് എന്ന്. സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന CPI, മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന CPI ഈ വിമർശന സ്വരം ഉന്നയിക്കുന്നു. ഒരു പരിധിവരെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇത് നിശബ്ദമായി, അല്ലെങ്കിൽ പ്രത്യേകിച്ച് പ്രതികരണങ്ങളൊന്നും പുറത്തു വന്നിരുന്നില്ല. ഇപ്പോഴിതാ അതിശക്തമായി വിമർശനം തന്നെയാണ് ഈ ലേഖനത്തിന് ഉന്നയിക്കുന്നത്. അത് മുന്നണിക്കകത്ത് വീണ്ടും അസ്വസ്ഥതകൾ സൃഷ്ടിക്കില്ലേ? ഒപ്പം രാഷ്ട്രീയ എതിരാളികൾക്ക് വീണ്ടും ഇത് ആയുധമാക്കി മാറ്റാൻ അവസരം ലഭിക്കുകയും ചെയ്യുമല്ലോ. തീർച്ചയായും ഇടതുമുന്നണി യോഗത്തിലടക്കം CPI നിലപാട് വ്യക്തമാക്കിയതാണ്. അജിത് കുമാറിനെ ഈ സംവിധാനത്തിന്റെ
തലപ്പത്ത് ക്രമസമാധാന ചുമതല വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാകില്ല നിലപാട് അറിയിച്ചതാണ് സിപിഎം. മാത്രമല്ല അവിടെ അന്ന് സംസാരിച്ച ആദ്യ വിഷയം ചർച്ച അജണ്ടയിൽ തന്നെ എടുക്കണമെന്ന് ആവശ്യപ്പെട്ട RJD ഉണ്ട്. അവരും കടുത്ത നിലപാടിൽ തന്നെയാണ്. സർക്കാർ എങ്ങനെ അന്ന് മുഖ്യമന്ത്രിയുടെ വാക്ക് വിശ്വസിച്ച് മുഖ്യമന്ത്രി പറഞ്ഞതുകൊണ്ട് മറ്റു പ്രതികരണങ്ങളിലേക്ക് പോകുന്നില്ല എന്ന മറുപടി പറഞ്ഞ RJD നേതാക്കളുണ്ട്. അവരും സ്വാഭാവികമായും ഈ വിഷയത്തിൽ കുറച്ചുകൂടി കടുത്ത നിലപാടിലേക്ക് പോകും. അന്ന് മുഖ്യമന്ത്രിയുടെ വാക്ക് വിശ്വസിച്ചാണ് NCP അതുപോലെ RJDയും CPയും ഒക്കെ അധികം കാര്യം മുഖ്യമന്ത്രിക്ക് എതിരായ വിമർശനം തയ്യാറാകാതിരുന്നു. പക്ഷേ ഇപ്പോഴും കാര്യങ്ങളിൽ മാറ്റം വരുന്നില്ല. ഇടതുകൊണ്ട് യോഗം കഴിഞ്ഞ ഒരാഴ്ച പിന്നിടുന്നു. അപ്പോഴും സ്ഥിതിഗതികളിൽ മാറ്റമില്ല. അജിത് കുമാറിനെ എതിരെ വിജിലൻസ് അന്വേഷണം പോലും ആവശ്യപ്പെട്ടുള്ള ഫയൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ആണ്. അവിടെ അതിനൊരു നീക്കുപോക്കം ഉണ്ടാകുന്നില്ല. മാത്രമല്ല അജിത് കുമാറിനെതിരെ DGPയുടെ അന്വേഷണം അത് DGPയുടെ അന്വേഷണം അത് ഏത് തലം വരെ എത്തി എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല. ഏറ്റവും പ്രധാനം ക്രമസമാധാന ചുമതലയിൽ നിന്ന് ഈ ഉദ്യോഗസ്ഥരെ മാറ്റി നിർത്തണമെന്നാണ് ഇടതുമുന്നണി യോഗത്തിൽ പ്രധാനപ്പെട്ട ഘടകകക്ഷികൾ ആവശ്യപ്പെട്ടത്. CPM നേതാക്കൾക്കും സമാനമായ അഭിപ്രായം ഉണ്ടായിരുന്നു. അത് യോഗത്തിലല്ലെങ്കിൽ പോലും CPയുടെ നേതൃയോഗങ്ങളിൽ അത് CPMന്റെ നേതൃയോഗങ്ങളിൽ അത് ഉയർന്നു വന്നതാണ്. എന്നിട്ടും ഇപ്പോഴും അജിത് കുമാറിനെ മാറ്റാത്തവരെ കടുത്ത അതിർത്തി പരസ്യമാക്കുകയാണ് ഇടതുമുന്നണി ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ CPI. അരുൺ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ADGPയെ മാറ്റണം, മാറ്റാത്തതിലുള്ള കടുത്ത അതൃപ്തി തന്നെയാണ് CPI മുഖപത്രത്തിലൂടെ വ്യക്തമാക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ, കർണാടകയിലെ ശിരൂരിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുൻ ഉൾപ്പെടെ 3 പേർക്ക് വേണ്ടിയുള്ള തെരച്ചിലിനായി ഡ്രഡ്ജർ ഉടൻ ശിരൂർ അഴിമുഖത്ത് എത്തിക്കും. വേലിയിറക്ക സമയത്ത് ഡ്രഡ്ജർ ഗംഗാവലിപ്പുഴയിൽ ഇറക്കാനാണ് തീരുമാനം. വിവരങ്ങളുമായി KV ബൈജു ആണ് ചേരുന്നത്. ബൈജു, ഇപ്പോൾ ശിരൂർ അഴിമുഖത്ത് ആണ് ഉള്ളത്, ഈ വേലി ഇറക്ക സമയം എപ്പോഴേക്ക് ഈ കൃത്യമായി അർജുൻ്റെ വാഹനം ഉണ്ട് അല്ലെങ്കിൽ ആ ലോറി ഉണ്ട് എന്നൊക്കെ പറയുന്ന പ്രദേശത്തേക്ക് എത്തിച്ച് തെരച്ചിൽ ആരംഭിക്കാൻ സാധിക്കുമെന്നതിലൊരു ഏകദേശ വിവരങ്ങൾ അല്ലെങ്കിൽ ധാരണകൾ പ്രതീക്ഷകളുണ്ടോ? തീർച്ചയായും അഭിലാഷേ, ഞാനിപ്പോൾ ഉള്ളത് മഞ്ജു കുനി എന്ന് പറയുന്ന അഴിമുഖത്താണ്. ഇവിടെയാണ് ഈ ഡ്രഡ്ജർ അല്പസമയത്തിനകം എത്തുക. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് തന്നെ പോകാം. ഇപ്പോൾ ഈ ദൃശ്യത്തിൽ കാണുന്ന ആ സ്ഥലത്തേക്ക് 10 മണിയോടുകൂടി ഡ്രഡ്ജർ എത്തുമെന്നാണ് നമുക്ക് അറിയിപ്പ് ലഭിച്ചിട്ടുള്ളത്. ഏതാണ്ട് ഇതിനോടടുത്ത് ആ ഡ്രഡ്ജർ ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ ഡ്രഡ്ജർ നങ്കൂരം മുട്ടതിന് ശേഷം വൈകിട്ട് 4 മണിയോടുകൂടി, അതായത് അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ വേലിയിറക്ക സമയത്തായിരിക്കും ഈ ഡ്രഡ്ജർ ഗംഗാബലി പുഴയിലേക്ക് കൊണ്ടുപോവുക. കാരണം വേലിയേറ്റ സമയത്ത് ഈ ഏതെങ്കിലും തരത്തിൽ ഈ പുഴയിൽ ഈ പാലം 2 പാലം കടന്ന് ഗംഗാബലിക്ക് എത്തണമെങ്കിൽ 2 പാലം കടക്കാനുണ്ട്. ആ പാലത്തിലൂടി കടക്കുന്നത് ബുദ്ധിമുട്ടാകും. അതുകൊണ്ടാണ് വൈകിട്ട് 4 മണിയോടുകൂടി ഇത്തരത്തിൽ ഡ്രഡ്ജർ ഗംഗാബലി പുഴയിൽ എത്തിക്കും എന്ന ഒരു തീരുമാനമെടുത്തിട്ടുള്ളത്. ഏത് സമയത്തും ഡ്രഡ്ജർ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ സ്ഥലത്ത്, അതായത് ഇതിപ്പോൾ ഈ ഗംഗാബലി പുഴയുടെ അഴിമുഖമാണ്, കടലുമായി ചേരുന്ന ആ സ്ഥലമാണ് മഞ്ജു കുനി എന്നാണ് ഈ സ്ഥലം പറയുന്നത്. നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ ഇവിടെ നിന്നും ഈ പുഴ ഈ കടലിലേക്ക് ലയിക്കുന്ന ആ സ്ഥലം. നേരത്തെയൊക്കെ നമ്മൾ ഇവിടെ വന്നിരുന്നതാണ് വലിയ തോതിൽ വെള്ളം പേർന്ന ഒരു സ്ഥലമാണ്. ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്താണോ ഡ്രഡ്ജർ ഉള്ളത്? അവിടെ നിന്ന് ഈ ഗംഗാവലിയിലേക്ക് എത്ര ദൂരമുണ്ട്? ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്തേക്ക്, അതായത് കാർബാറിൽ നിന്നും ഇന്നലെ രാത്രി 8 മണിയോടുകൂടി പുറപ്പെട്ട ഡ്രഡ്ജർ 10 മണിയോടുകൂടി ഇവിടെ എത്തും എന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. ഇവിടെ നിന്നും ഇനി 3 കിലോമീറ്റർ മാത്രമേ ഈ ഗംഗാവലി പുഴയിലേക്കുള്ളൂ. പക്ഷേ അപ്പോൾ അതിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി 2 പാലം, അതായത് ഒരു റെയിൽവേ പാലവും അതുപോലെ തന്നെ ഒരു വാഹനങ്ങൾ പോകുന്ന ഒരു പാലവും, ഈ 2 പാലത്തിനകത്തുകൂടി കടന്നു വേണം ഗംഗാവലി പുഴയെത്താൻ. ആ പാലത്തിന്റെ ഇടയിലൂടി കടന്നു പോകുന്നതാണ് ഈ വേലിയിറക്ക സമയത്ത് ബുദ്ധിമുട്ടുള്ളത്. അതുകൊണ്ടാണ് വേലിയേറ്റ സമയത്ത് ബുദ്ധിമുട്ടുള്ളത്. അതുകൊണ്ടാണ് വേലിയിറക്ക സമയത്തേക്ക് ഈ തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും വൈകിട്ടോടുകൂടി ആ പാലം കടന്ന് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിന് ഏതെങ്കിലും തരത്തിലുള്ള സാങ്കേതിക പ്രശ്നങ്ങളൊന്നുമില്ല. അതൊക്കെ പരിശോധന നടത്തിയിരുന്നു നേവിയുടെ സംഘം. അതുപോലെ തന്നെ 10 മണിയോടുകൂടി ഗംഗാബലി പുഴയിൽ പരിശോധന നടത്തുന്നുണ്ട്. ഏതൊക്കെ രീതിയിൽ തെരച്ചിൽ നടത്തണമെന്ന് സംബന്ധിച്ച് ഇന്നലെ ഇത് സംബന്ധിച്ച് വിപുലമായ യോഗം ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. എന്തായാലും ഇന്ന് തെരച്ചിൽ ഉണ്ടാകില്ല. നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് 4 രാവിലെയോടുകൂടിയായിരിക്കും തെരച്ചിൽ നടത്തുക. അതായത് ലോറി സോണാർ പരിശോധനയിലും റഡാർ പരിശോധനയിലും കൃത്യമായി കണ്ടെത്തിയിട്ടുണ്ട്. സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. ആ ലോറിയുള്ള സ്ഥലത്ത് ഈ ഡ്രഡ്ജർ ഉപയോഗിച്ച് അവിടെ നിന്നും മണ്ണ് നീക്കം ചെയ്യുകയാണ് ചെയ്യുക.
അതിനുശേഷമായിരിക്കും ക്രെയിൻ ഉപയോഗിച്ച് ഈ ലോറി പുറത്തേക്ക് എടുക്കുക. ക്യാബിനകത്ത് ഏതെങ്കിലും തരത്തിൽ അർജുൻ ഉറങ്ങുന്നുണ്ടായിരുന്നു എന്ന ഒരു വിവരമാണ് നേരത്തെ തന്നെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ലോറിയുടെ ക്യാബിനകത്ത് അത്തരത്തിൽ അർജുനെ കണ്ടെത്താൻ കഴിയുമോ എന്നതാണ് ഏറ്റവും പ്രധാനമായും പരിശോധിക്കുന്നത്. കാരണം കുടുംബം ആവശ്യപ്പെടുന്നു അത് തന്നെയാണ്. ഇത് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത് ഇത് അവസാനഘട്ട ഒരു തെരച്ചിലായിരിക്കും എന്നതാണ്. മൂന്ന് പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. ജഗന്നാഥും അതുപോലെ തന്നെ ലോകേഷും, അതായത് കന്നഡികരാണ്, അവർ ഈ പരിസരത്തിനുള്ളവരാണ്. ഈ ലക്ഷ്മണന്റെ ചായക്കടിയിൽ കഴിഞ്ഞ 20 വർഷത്തോളമായി ജോലി ചെയ്തിരുന്ന അദ്ദേഹം, അവരെയും ജഗന്നാഥനെ ഉൾപ്പെടെ മൂന്ന് പേരെയാണ് കണ്ടെത്താനുള്ളത്. അഭിലാഷ, നമുക്ക് ദൃശ്യങ്ങളൊക്കെ തന്നെ ഒരിക്കൽ കൂടി പോയാൽ ഇപ്പോൾ ഈ കാണുന്ന സ്ഥലത്ത് അവിടെ ഒരുപാട് ബോട്ടുകളൊക്കെ നമുക്ക് കാണാം. ഇപ്പോൾ കോസ്റ്റ് ഗാർഡിന്റെ ഒക്കെ ബോട്ട് അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഏത് സമയത്തും കാർവാറിൽ നിന്നും ഇന്നലെ രാത്രി 8 മണിക്ക് പുറപ്പെട്ട ആ ഡ്രഡ്ജർ, ടഗ് ബോട്ടിൽ ഘടിപ്പിച്ച ഡ്രഡ്ജർ എത്തിയേക്കാം. ഇവിടെ നങ്കൂരം ഇട്ടതിന് ശേഷം കാലാവസ്ഥ കൃത്യമായി നോക്കി പാലത്തിന് ഇടയിലൂടെ പോകുന്ന ആ ഒരു പ്രതിസന്ധിയാണ് ഉള്ളത്. അത് കൃത്യമായി ആ സമയം നോക്കി അവർ അതിലെ കടന്നുപോകും. എന്തായാലും ഇന്ന് വൈകിട്ടോടുകൂടി 6 മണിയോടുകൂടി ഈ ഡ്രഡ്ജർ ഗംഗാബലി പുഴയിൽ കൃത്യമായി ലോറി ഉണ്ട് എന്ന് കണ്ടെത്തിയ ആ സ്ഥലത്ത് എത്തിക്കാനാണ് ഇപ്പോൾ പദ്ധതിയിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിൽ കാലാവസ്ഥ നിലവിൽ പ്രതികൂലമൊന്നുമല്ല. ചെറിയ മഴ ഇപ്പോൾ ഉണ്ട്. രാവിലെ നല്ല വെയിലായിരുന്നെങ്കിൽ ഇപ്പോൾ ചെറിയ മഴയുണ്ട്. പക്ഷേ അത് നമ്മൾ അന്വേഷിച്ചപ്പോൾ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഈ തെരച്ചിലിന് അത് അല്ലെങ്കിൽ ഈ ദൗത്യത്തിന് അത് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. എന്തായാലും ഇവിടെ സുഗമമായി ഇതിലൂടെ ഈ പുഴയിലേക്ക് കടക്കാൻ നമുക്ക് ആ പാലങ്ങളൊക്കെ ദൂരദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. ആ പാലം കടന്ന് ഇനിയും ഒരു റെയിൽവേ പാലമുണ്ട്, അതും കടന്നാണ് ഗംഗാബലി പുഴയിൽ എത്തേണ്ടത്. അതായത് 4 കിലോമീറ്റർ മാത്രമേ ഇവിടെ നിന്നുള്ളൂ. ഏകദേശം 25 മണിക്കൂർ എടുത്താണ് ഗോവയിൽ നിന്നും ഈ ഡ്രഡ്ജർ ഇപ്പോൾ ഇവിടെ എത്തുന്നത്. അത് ഇനി ഏത് സമയത്തും ഇവിടെ എത്താം. അത് അതിന്റെ സഞ്ചാരപാതയിൽ തന്നെയുണ്ട്. ഏതെങ്കിലും തരത്തിൽ തടസ്സമൊന്നും ഇപ്പോൾ അത് നീങ്ങുന്നതിനെ സംബന്ധിച്ച് ഇല്ല. വളരെ പതുക്കെയാണ് അത് വരുന്നത്. കാരണം കാറ്റ്, കടലിലുള്ള കാറ്റൊക്കെ ഏതെങ്കിലും തരത്തിൽ ഇതിനെ ബാധിച്ചാൽ ഈ ഡ്രഡ്ജർ അപകടത്തിൽപ്പെട്ടാൽ അതിന് ഇൻഷുറൻസ് പരിരക്ഷ ഇല്ല എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. 1 കോടി രൂപയാണ് ഇപ്പോൾ ഇതിന് ചെലവ് വരുന്നത്. ആ 1 കോടി രൂപ ചിലവിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ തെരച്ചിൽ, അന്തിമഘട്ട തെരച്ചിൽ നടത്തുന്നത്. ഏതായാലും വലിയ സമ്മർദ്ദം ഉണ്ടായിരുന്നു ഇത് സംബന്ധിച്ച്. അതുകൊണ്ട് തന്നെയാണ് ജില്ലാ ഭരണകൂടം. റൈറ്റ്, കെ വി ബൈജു ആണ് ശിരൂരിൽ നിന്നുള്ള വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അർജുനെ കാണാതായത് മുതൽ ഏറ്റവും ആധികാരികമായി തന്നെയാണ് ബൈജു അവിടെ നിന്നുള്ള വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് പങ്കുവച്ചുകൊണ്ടിരുന്നത്. ഇനി അർജുൻ്റെ ഒരു തിരിച്ചുവരവ് കുടുംബം പോലും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ എന്താണ് അർജുന് സംഭവിച്ചത് എന്നറിയാൻ ആണ് ആ കുടുംബത്തിൻ്റെ പരിശ്രമം. അതിനുവേണ്ടി ജില്ലാ ഭരണകൂടവും കർണാടക സർക്കാരുമെല്ലാം ഒപ്പം നിൽക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. തെരച്ചിലിൻ്റെ അവസാന ഘട്ടത്തിലേക്കാണ് കടക്കുന്നത്. ഇനി മറ്റൊരു തരത്തിലുള്ള തെരച്ചിലും സാധ്യമായിരിക്കില്ല. ഡ്രഡ്ജർ ഉപയോഗിച്ചുകൊണ്ട് കാണാതായിട്ടുള്ള 3 പേർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ അത് നാളെ ആരംഭിക്കും എന്നാണ് വിവരം. നിപ്പയ്ക്ക് പിന്നാലെ എംപോക്സും സ്ഥിരീകരിച്ചതോടെ മലപ്പുറത്ത് നിയന്ത്രണം കർശനമാക്കിയിരിക്കുകയാണ് ആരോഗ്യവകുപ്പ്. UAE നിന്ന് എത്തിയ എടവണ്ണ സ്വദേശിയുടെ സമ്പർക്ക പട്ടിക തയ്യാറാക്കുകയാണ്. വിമാനത്താവളം മുതലുള്ള റൂട്ട് മാപ്പ് ഉടൻ പുറത്തുവിടും. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള യുവാവിന്റെ ആരോഗ്യനില തൃപ്തികരമാണ്. VK ജിഷാദ് ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ജിഷാദ് ഇന്നിപ്പോൾ ആരോഗ്യമന്ത്രി തന്നെ സ്ഥലത്ത് എത്തും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതൊക്കെ തരത്തിലുള്ള യോഗങ്ങൾ, എന്തൊക്കെ നീക്കങ്ങളാണ് നടക്കുന്നത്? അഭിലാഷ്, ചികിത്സയിലെത്തിയ യുവാവിനാണ് കഴിഞ്ഞ ദിവസം എംപോക്സ് സ്ഥിരീകരിച്ചത്. ദുബായിൽ നിന്നെത്തിയ മലപ്പുറം എടവണ്ണ സ്വദേശിയായിരുന്നു ഇയാള്. ഈ സാഹചര്യത്തിൽ മറ്റു രാജ്യങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് എത്തുന്ന ഉൾപ്പെടെയുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ചികിത്സ തേടണമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഏതെങ്കിലും രീതിയിലുള്ള രോഗലക്ഷണം ഉണ്ടെങ്കിൽ ആരോഗ്യവകുപ്പിനെ വിവരമറിയിക്കണമെന്നും അറിയിച്ചിട്ടുണ്ട്. ആഫ്രിക്കയിലെ പല രാജ്യങ്ങളും എംപോക്സ് റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കേന്ദ്ര മാർഗനിർദ്ദേശമനുസരിച്ച് സംസ്ഥാനത്തെ പല എയർപോർട്ടുകളും ശക്തമായ നിരീക്ഷണം ആരംഭിച്ചിട്ടുണ്ട്. രോഗം റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്നും വരുന്നവർ ഏതെങ്കിലും രോഗലക്ഷണം ഉണ്ടായാൽ എയർപോർട്ടിൽ തന്നെ റിപ്പോർട്ട് ചെയ്യാനും നിർദ്ദേശിക്കുന്നു. 2022 സ്ഥിരീകരിച്ച എംപോക്സ് സംസ്ഥാനത്ത് കൂടുതൽ നിയന്ത്രണത്തിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇയാളുടെ സാമ്പിൾ പോസിറ്റീവ് ആയിരുന്നു. ഇതേ തുടർന്ന് ഇയാൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇന്ന് 11 മണിക്ക് ഉന്നതതല യോഗം ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേരും. അഭിലാഷ്, എംപോക്സ് സ്ഥിരീകരിച്ചതോടുകൂടിയാണ് മലപ്പുറത്ത് അതീവ ജാഗ്രത തുടരുന്നത്. പ്രത്യേകിച്ച് രോഗം സ്ഥിരീകരിച്ച വ്യക്തിയുടെ റൂട്ട് മാപ്പ് ആർക്കൊക്കെയാണ് സമ്പർക്കത്തിൽ
ആരൊക്കെയാണ് സമ്പർക്കത്തിലുള്ളത് എന്നതെല്ലാം ഇനിയുള്ള മണിക്കൂറുകളിലും പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ഇതുവരെയും അങ്ങനെ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല. വേരിയന്റ് ജീവഹാനിക്ക് കാരണമാകുന്ന തരത്തിലുള്ളതല്ല എന്ന് തന്നെയാണ് ഇപ്പോഴും നിഗമനം. ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ നൽകിയ 20-ലധികം മൊഴികൾ ഗൗരവ സ്വഭാവം ഉള്ളത് എന്ന് വിലയിരുത്തി പ്രത്യേക അന്വേഷണ സംഘം. മൊഴികൾ പരിശോധിച്ച പ്രത്യേക അന്വേഷണ സംഘം നടപടികളിലേക്ക് കടക്കുകയാണ്. പോക്സോ സ്വഭാവമുള്ള വെളിപ്പെടുത്തലിൽ വീണ്ടും മൊഴി എടുക്കാതെ നേരിട്ട് കേസെടുക്കാനാണ് തീരുമാനം. വി വി വിനോദാണ് ചേരുന്നത്. വിനോദ്, കോടതി വരെ ഇടപെട്ട സാഹചര്യമുണ്ട്. എഡിറ്റ് ചെയ്യപ്പെടാത്ത ഭാഗം ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകണം എന്ന് കോടതി തന്നെ നിർദ്ദേശിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മൊഴികളുടെ ഗൗരവം കൃത്യമായി അന്വേഷണ ഏജൻസി മനസ്സിലാക്കുന്നു. അതാണോ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അവകാശ പൂർണ്ണമായും റിപ്പോർട്ട് അന്വേഷണ സംഘം വിലയിരുത്തി. ഇതിൽ 20 പേരുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതായത് നേരത്തെ തന്നെ ലോക്കൽ സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത കേസുകളുണ്ട്. ഇതിന് പുറമെയാണ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നേരത്തെ കമ്മിറ്റിക്ക് മൊഴി നൽകിയ നടിമാർ അവരുടെ മൊഴി രേഖപ്പെടുത്തുന്നതിനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ജൂനിയർ ആർട്ടിസ്റ്റ് ഉൾപ്പെടെയുള്ളവർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതേസമയം പോക്സോ കേസുകളുണ്ട്. ഈ പോക്സോ കേസുകളുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളിൽ അതിൽ പ്രത്യേകിച്ചൊരു മൊഴിയെടുക്കലിലേക്ക് പോകുന്നില്ല. നേരിട്ട് കേസെടുക്കാനാണ് തീരുമാനം. കാരണം അതിൽ ഒരു കാലതാമസം വേണ്ടതില്ല എന്നത് തന്നെയാണ്. കോടതി നിരീക്ഷണത്തിലുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. കോടതിയിൽ ഇത് വരികയും റിപ്പോർട്ട് പൂർണ്ണമായും അന്വേഷണ സംഘത്തിന് കൈമാറണമെന്ന ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ടാകുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഗൗരവ സ്വഭാവമുള്ള കേസുകളിൽ കാലതാമസം വേണ്ടതില്ല എന്നാണ് കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിന്റെ വിലയിരുത്തലുണ്ടായത്. അതുകൊണ്ട് തന്നെ പോക്സോ കേസുകളിൽ നേരിട്ട് കേസെടുത്ത് മുന്നോട്ട് പോകും. ഈ 20 പേരുടെ ആദ്യഘട്ടത്തിൽ 20 പേരുടെ മൊഴി എടുക്കാനുള്ള തീരുമാനം, ഇതിൽ അവരുടെ താല്പര്യം കൂടി ആരായും കേസുമായി മുന്നോട്ട് പോകേണ്ടതുണ്ടോ എന്നത് സംബന്ധിച്ച്, കാരണം ഗ്രേവ് ക്രൈമുകൾ അല്ലാത്ത തരത്തിലുള്ള ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 20 പേരിൽ മൊഴി നൽകുന്നവരിൽ പൂർണ്ണമായും അവർ കേസുമായി മുന്നോട്ട് പോകാനുണ്ടോ, മുന്നോട്ട് പോകാനുള്ള താല്പര്യം അതുകൂടി ആരാഞ്ഞിട്ടാകും തുടർ നടപടികൾ അന്വേഷണ സംഘം തീരുമാനിക്കുക. എന്തായാലും ഗൗരവ സ്വഭാവമുള്ള മൊഴികൾ തന്നെയാണ് ഹേമ കമ്മിറ്റിക്ക് മുമ്പാകെ മലയാള സിനിമാ മേഖലയിൽ ഉള്ളവർ നൽകിയിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണം. അതേസമയം നടിയെ ആക്രമിച്ച കേസിലെ 1-ാം പ്രതി പൾസർ സുനിയുന്ന വിചാരണ കോടതിയെ സമീപിച്ചേക്കും. ജാമ്യം നൽകണമെന്ന ഉത്തരവ് സുപ്രീംകോടതി പുറപ്പെടുവിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നീക്കം. ജാമ്യ വ്യവസ്ഥ സംബന്ധിച്ച കാര്യങ്ങളിൽ പ്രോസിക്യൂഷനോട് കോടതി നിലപാട് തേടും. അതിനുശേഷമായിരിക്കും ജാമ്യ ഉത്തരവ് പുറപ്പെടുവിക്കുക. നൗമി ദിനേശാണ് ചേരുന്നത്. നൗമി, ജാമ്യത്തിന്റെ നിബന്ധനകൾ എന്തൊക്കെയെന്ന് വിചാരണ കോടതിക്ക് തീരുമാനിക്കാമെന്നാണ് സുപ്രീംകോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ പ്രോസിക്യൂഷന്റെ ഒക്കെ നിർദ്ദേശം വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. എന്തായാലും സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന നിർദ്ദേശങ്ങൾ, അതായത് പ്രോസിക്യൂഷൻ ഇന്ന് കോടതിയിൽ എന്തായാലും ശക്തമായിട്ടുള്ള ജാമ്യ വ്യവസ്ഥകൾ ഉണ്ടാകണമെന്ന് തന്നെയായിരിക്കും വാദിക്കുക. അതിനുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നുള്ളൊരു വാദം കേൾക്കുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഏകദേശം 10 മണിയോടുകൂടി തന്നെ പൾസർ സുനിയുടെ അഭിഭാഷകൻ കോടതിയിൽ ജാമ്യാപേക്ഷ നൽകും. ഇതിൽ പൾസർ സുനിക്ക് സുപ്രീംകോടതി ജാമ്യം അനുവദിക്കണമെന്ന ഉത്തരവ് വന്നിരുന്നു. ഇതടക്കം കീഴ്ക്കോടതിയിൽ സമർപ്പിച്ചുകൊണ്ട്, വിചാരണ കോടതിയിൽ സമർപ്പിച്ചുകൊണ്ടായിരിക്കും ഇന്ന് പൾസർ സുനിയുടെ അഭിഭാഷകൻ കോടതിയെ സമീപിക്കുക. എന്തായാലും പ്രോസിക്യൂഷന്റെ കൂടി നിലപാട് സർക്കാർ കോടതി തേടുന്നുണ്ട്. പ്രോസിക്യൂഷൻ എന്തായാലും കടുത്ത വ്യവസ്ഥകൾ, നിയമ ജാമ്യ വ്യവസ്ഥകൾ തന്നെ നൽകണമെന്ന് തന്നെയായിരിക്കും പറയുക. കാരണം ഈ പൾസർ സുനി പുറത്തിറങ്ങിയാൽ ഈ കേസിലെ മറ്റ് സാക്ഷികളെ അല്ലെങ്കിൽ കേസിനെ തന്നെ നിർണായകമാകുന്ന തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുമോ എന്നുള്ളൊരു ആശങ്ക പ്രോസിക്യൂഷൻ ഇതിനു മുൻപ് തന്നെ അറിയിച്ചിരുന്നു. അങ്ങനെയാണെങ്കിൽ കർശനമായിട്ടുള്ള ജാമ്യ വ്യവസ്ഥകൾ നൽകണമെന്നായിരിക്കും പ്രോസിക്യൂഷൻ വാദിക്കുക. മറ്റൊന്ന്, പരസ്യ പ്രചാരണം പാടില്ല എന്ന് കൂടി പ്രോസിക്യൂഷൻ അറിയിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ പൾസർ സുനി മാധ്യമങ്ങളെ കാണുകയോ മാധ്യമങ്ങൾക്ക് പൾസർ സുനിയുടെ പ്രതികരണം എടുക്കുവാനോ കഴിയുകയില്ല. അതെന്തായാലും കോടതിയാണ് തീരുമാനിക്കേണ്ടത്. എന്തായാലും ഇന്ന് രാവിലെ തന്നെ പൾസർ സുനിയുടെ അഭിഭാഷകൻ കോടതിയെ സമീപിക്കുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വിചാരണയിൽ പ്രോസിക്യൂഷന് മറ്റു തരത്തിലുള്ള എതിർപ്പുകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ
ഇന്ന് വൈകുന്നേരമോ അല്ലെങ്കിൽ നാളെയോടുകൂടി പൾസർ സുനിക്ക് ജയിൽ മോചിതരാകാൻ കഴിയും, ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയും, ജാമ്യം ലഭിക്കുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. എന്തായാലും പൾസർ സുനി പുറത്തിറങ്ങുമ്പോൾ ഇനി എന്താണ്, മലയാള സിനിമയിൽ മറ്റാരുടെയെങ്കിലും പേരുകൾ വെളിപ്പെടുത്തുമോ, ഈ മാഡം ആരാണ് എന്നടക്കമുള്ള നിരവധി ചോദ്യങ്ങൾ മുന്നിലുണ്ട്. ഇതിലൊക്കെ മറുപടി പൾസർ സുനിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുമോ എന്നാണ് നോക്കിക്കാണേണ്ടത്. മറ്റൊന്ന്, ഏകദേശം നവംബറോടുകൂടി തന്നെ ഈ കേസിന്റെ ഒരു അന്തിമ വിധി ഉണ്ടാകാനുമുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം ഇതിന്റെ വാദങ്ങളെല്ലാം ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. ഈ ഒരു മാസത്തോടുകൂടി വാദങ്ങളെല്ലാം, സാക്ഷി വിസ്താരവും വാദങ്ങളെല്ലാം പൂർത്തിയാകും. അങ്ങനെയാണെങ്കിൽ നവംബറോടുകൂടി ഈ കേസിന്റെ, നടിയെ ആക്രമിച്ച കേസിലെ ഒരു അന്തിമമായിട്ടുള്ള വിധി ഉണ്ടാകുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അഭിലാഷ്, തീർച്ചയായും ജാമ്യം ലഭിച്ചതിനെ തുടർന്ന് പൾസർ സുനി ഇനി വിചാരണ കോടതി എത്രയും വേഗം സമീപിക്കും, ജാമ്യ വ്യവസ്ഥകൾ തീരുമാനിക്കാം വിചാരണ കോടതിക്ക് എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇതെന്ത് വിചാരണയാണ്, എങ്ങനെയാണ് ഇത്രയും നാൾ ഒരാളെ തടവിൽ പാർപ്പിക്കാൻ കഴിയുക എന്ന ചോദ്യം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ പശ്ചാത്തലത്തിൽ അതിവേഗം വിചാരണ കോടതികൾ നടപടികളിലേക്ക് കടക്കും, കോടതിയെ സമീപിച്ചാൽ എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. സിനിമാ മേഖലയിൽ നിന്ന് തന്നെയുള്ള മറ്റൊരു വാർത്ത പങ്കുവയ്ക്കുമ്പോൾ, ഒക്ടോബർ 1 മുതൽ മലയാള സിനിമയിൽ സേവന വേതന കരാർ നിർബന്ധമാക്കുകയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. അമ്മയ്ക്കും ഫെഫ്കയ്ക്കും നിർമ്മാതാക്കൾ ഇത് സംബന്ധിച്ച് കത്തയച്ചു. 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പ്രതിഫലം പറ്റുന്ന അഭിനേതാക്കൾ, സാങ്കേതിക വിദഗ്ധർ തുടങ്ങിയവർ കരാർ ഒപ്പിടണമെന്നും കരാറിന് പുറത്ത് പ്രതിഫലം നൽകില്ല എന്നുമാണ് കത്തിൽ പറയുന്നത്. നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, ഈ സിനിമാ മേഖലയിൽ ഒന്നടങ്കം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം വലിയ ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു. അതിൽ തന്നെ സിനിമാ മേഖല നേരിടുന്ന മറ്റു പ്രതിസന്ധികളെ സംബന്ധിച്ചുമൊക്കെയുള്ള ചർച്ചകൾ നടന്നിരുന്നു. അതിനൊന്നായിരുന്നു ഈ കരാറുമായി ബന്ധപ്പെട്ട് സേവന വേതന വ്യവസ്ഥകൾ സംബന്ധിച്ച വാദം. അതിലിപ്പോൾ WCC ക്ക് വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്, വനിതകൾക്ക് വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്. അത് വേതനത്തെ സംബന്ധിച്ചാണ് എങ്കിൽ വേതനം കൈപ്പറ്റുന്നതും വേതനം നൽകുന്നതും ഒക്കെയായി ബന്ധപ്പെട്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും അവരുടേതായ വിയോജിപ്പുകളും നിലപാടുകളും ഒക്കെയുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണിപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സേവന വേതന കരാർ നിർബന്ധമാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. നേരത്തെ തന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കിയതാണ് ഈ സിനിമാ മേഖലയിലെ താരങ്ങളുടെ പ്രതിഫലം, അതിനുശേഷം അഭിനയം ആരംഭിച്ചതിന് ശേഷം ഉണ്ടാകുന്ന പ്രതിഫലത്തിലെ വ്യത്യാസങ്ങൾ, ഓരോ ഷെഡ്യൂൾ കഴിയുമ്പോഴും പ്രതിഫലം മാറുന്ന സാഹചര്യം, അത് അനുവദിക്കാനാകില്ല. ഒരു പ്രൊജക്റ്റിൽ അംഗമായാൽ ആ പ്രൊജക്റ്റ് തീരുന്നതുവരെ ഈ പ്രതിഫലവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉടലെടുക്കുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നതെല്ലാം പ്രൊഡ്യൂസർമാർ വ്യക്തമാക്കിയതാണ്. അത്തരം ചില ചർച്ചകളൊക്കെ നേരത്തെ നടക്കുകയും ചെയ്തതാണ്. സിനിമാ മേഖലയുമായുള്ള സഹകരിക്കുന്ന പ്രധാനപ്പെട്ട നായകവേഷമൊക്കെ ചെയ്യുന്നവർ പലപ്പോഴും കൃത്യമായ ഷെഡ്യൂൾ പാലിക്കുന്നില്ല എന്ന ആക്ഷേപം, അങ്ങനെ നിരവധിയായ പരാതികളുണ്ടായിരുന്നു. നവമി, ഇത്തരം എല്ലാ ആക്ഷേപങ്ങൾക്കുമുള്ള ഒരു പ്രതിവിധി എന്ന നിലയിൽ കൂടിയാണോ പ്രൊഡ്യൂസർ അസോസിയേഷൻ, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഈ കരാർ നിർബന്ധമാക്കുന്നത്? അഭിലാഷ്, നമുക്കറിയാം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ വലിയ തരത്തിലുള്ള ചില ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി ഇപ്പോൾ ഈ സിനിമയിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു മാറ്റം കൊണ്ടുവരാൻ എല്ലാ മേഖലകളിലും, ഈ പെഫ്കെ ആയാലും അമ്മയായാലും അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ആയാലും ഒക്കെ വലിയ രീതിയിലൊരു മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായാണ് പുതിയൊരു കരാർ ഇറക്കിയിരിക്കുന്നത്. ഈ കരാർ മുൻപ് തന്നെ നിലനിന്നിരുന്നു, പക്ഷെ അത് പലപ്പോഴും സിനിമാ മേഖലയിൽ പാലിക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ സിനിമാ ഷൂട്ടിംഗിൽ പാലിക്കപ്പെടുന്നിരുന്നില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് വീണ്ടും നിർബന്ധമായും ഈ ഒരു കരാറ് മായി മുന്നോട്ട് പോകണം എന്നുള്ളൊരു അന്ത്യശാസനം എന്നുള്ള തരത്തിൽ നിർമ്മാതാക്കൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ പറയുന്നത്, ഈ അഭിനേതാക്കൾ, സാങ്കേതിക വിദഗ്ധർ ഉൾപ്പെടെയുള്ളവർ ഈ സേവന വേതന കരാറിൽ ഒപ്പിടണം. 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പ്രതിഫലം പറ്റുന്നവർ മുദ്രപത്രത്തിൽ കരാർ നൽകണം. കരാറിന് പുറത്ത് പ്രതിഫലം നൽകുകയില്ല. 1 ലക്ഷം രൂപ വരെ പ്രതിഫലം പറ്റുന്നവർ നിർമ്മാണ കമ്പനിയുടെ ലെറ്റർ ഹെഡിൽ തന്നെ ഈ കരാർ
കരാറ് ഒപ്പിടണം. ഒപ്പം തന്നെ ഈ 1,00,000 മുകളിൽ രൂപ കൈപ്പറ്റുന്നവരാണെങ്കിൽ അതിൽ കൃത്യമായിട്ടുള്ള ഒരു മുദ്രപത്രം വേണം. ഈ കരാറിൽ ഒപ്പിടാത്ത പക്ഷം ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ, അല്ലെങ്കിൽ സിനിമയിലെ നടന്മാരോ അല്ലെങ്കിൽ മറ്റ് സാങ്കേതിക വിദഗ്ധരോ ഇതുമായി ബന്ധപ്പെട്ട് ഈ കരാറുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ലംഘനം നടത്തിയാലോ അല്ലെങ്കിൽ കരാറിൽ ഒപ്പിടാതിരിക്കുകയോ ചെയ്താൽ പിന്നീട് ഏതെങ്കിലും തരത്തിലൊരു തർക്കമുണ്ടായാൽ, അതായത് ഈ കരാറുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ പ്രതിഫലവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ളൊരു തർക്കമുണ്ടായാൽ അതിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇടപെടുകയില്ല എന്നുകൂടി പറയുന്നുണ്ട്. ഇതിന് മുൻപ് തന്നെ ഈ കരാറുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഭാഗത്തും പരാതികളുമായി പല നടന്മാരും സംവിധായകരും ഒക്കെ എത്തുന്നുണ്ട്. ഈ കരാറിൽ ഒപ്പിടാത്ത പക്ഷം ഇനി അങ്ങനെയുള്ള പരാതികൾ സ്വീകരിക്കുകയില്ല എന്നുകൂടി പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ലൈംഗിക ചൂഷണവും, ഏതെങ്കിലും തരത്തിലുള്ള ലൈംഗിക ചൂഷണം സിനിമാ സെറ്റുകളിൽ നടന്നതായി അറിഞ്ഞാൽ അവർക്കെതിരെ നടപടിയുമായി മുന്നോട്ട് പോകും. നിയമപരമാണെങ്കിൽ അങ്ങനെയും മുന്നോട്ട് പോകും. മറ്റൊരു കാര്യം, ലഹരി ഉപയോഗം, സിനിമയിലെ സിനിമാ സെറ്റുകളിലെ ലഹരി ഉപയോഗം വർദ്ധിച്ചു വരുന്നു എന്നുള്ള പല പരാതികളും ഉയരുന്നുണ്ട്. പല വിലക്കുകളും ഇതിനു മുൻപ് പല നടന്മാരും നേരിട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനി ഇത്തരത്തിലുള്ള വാർത്തകൾ വന്നാൽ അതിനെതിരെയും ശക്തമായിട്ടുള്ള നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് കൂടിയാണ് ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഫെഫ്കയ്ക്കും അമ്മയ്ക്കും അയച്ച കത്തിൽ പറയുന്നത്. അഭിലാഷ്. റൈറ്റ്, അതാണ് നവമി സൂചിപ്പിച്ചതുപോലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വാർത്തകളും ഉള്ളടക്കവും പുറത്തു വന്നതോടുകൂടി തന്നെയാണ് സിനിമാ മേഖലയിൽ ഒന്നാകെ ചില മാറ്റങ്ങളും ശുദ്ധീകരണങ്ങളും ഒക്കെ നടത്തണമെന്ന് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ ആവശ്യപ്പെടുന്നത്. എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം വലിയ വാർത്തയായി മാറിയത് താരങ്ങൾക്കും സംവിധായകർക്കുമൊക്കെ എതിരെ വന്നിട്ടുള്ള സ്ത്രീകളുടെ ഉൾപ്പെടെ, അല്ലെങ്കിൽ സിനിമാ മേഖലയിലെ വനിതകളുടെ ഉൾപ്പെടെയുള്ള പ്രതികരണമായിരുന്നു. അങ്ങനെ നടൻ മുകേഷ് ജയസൂര്യ ഉൾപ്പെടെ 7 പേർക്കെതിരെ ലൈംഗിക പീഡന പരാതി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഈ പീഡന പരാതി നൽകിയ നടിക്കെതിരെ ബന്ധുവായ യുവതി രംഗത്തെത്തിയിരിക്കുന്നു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. സിനിമയിൽ അഭിനയിപ്പിക്കാമെന്ന് വാഗ്ദാനം നൽകി 2014 ചെന്നൈയിൽ വെച്ച് ഒരു സംഘത്തിന് മുന്നിൽ കാഴ്ചവെക്കാൻ ശ്രമിച്ചു എന്നാണ് ഇപ്പോൾ ഉയർന്നിട്ടുള്ള ആരോപണം. എതിർത്തപ്പോഴാണ് തിരികെ വീട്ടിലേക്ക് കൊണ്ടുപോയത് എന്നും പ്രായപൂർത്തിയാകാത്തതിനാലാണ് അന്ന് പരാതി നൽകിയത് എന്നും യുവതി പറയുന്നുണ്ട്. നിലവിൽ DGP മുഖ്യമന്ത്രിക്കും യുവതി പരാതി നൽകിയിട്ടുമുണ്ട്. 2014 ഞാൻ 10th കഴിഞ്ഞ് വെക്കേഷനിക സമയത്ത് എനിക്ക് വളരെ മോശമായ ഒരു എക്സ്പീരിയൻസ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. ഒരു സെക്ഷൽ അബ്യൂസ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. സോ അതിനെതിരെ ഒരു പെറ്റീഷനാണ് ഞാൻ ഇപ്പം ഫയൽ ചെയ്തേക്കുന്നത്. മോശം അനുഭവം എന്ന് പറഞ്ഞ വെക്കേഷനുള്ള സമയത്ത് അവരെന്നെ വിളിച്ച് ചെന്നൈയിലേക്ക് വിളിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് പുള്ളിക്കാരി ഒരു ഫിലിമിൽ വർക്ക് ചെയ്ത ഫിലിമായിട്ട് ഏകദേശം ഒരു 5-6 മലയാളം സിനിമയിലും ഒക്കെ അഭിനയിച്ചിരിക്കുന്ന സമയമായിരുന്നു. അപ്പൊ ആ ടൈമിൽ എന്നെ വിളിച്ചു ചെന്നൈയിലേക്ക് നമുക്ക് സിനിമ അഭിനയിക്കാൻ നോക്കാം, നമുക്ക് ഒരു ഓഡീഷൻ ഒക്കെ പോയി നോക്കാം, എന്തായാലും വെക്കേഷൻ അല്ലേ എന്ന് പറഞ്ഞ് എന്നെ ചെന്നൈയിലേക്ക് വിളിച്ചു. അപ്പൊ ഞാൻ അവിടുന്ന് ബസ് ചെന്നൈയിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഡേ വളരെ നോർമൽ ആയിട്ട് പോയി. സെക്കൻഡ് ഡേ എന്നോട് ഒരുങ്ങി നമുക്ക് ഓഡിഷന് പോവാന്ന് പറഞ്ഞ് എന്നെ വീട്ടിൽ നിന്ന് ഒരുക്കി ഇറക്കി. അവിടുന്ന് പുള്ളിക്കാരി എന്നെ ഞാൻ ഡ്രൈവ് ചെയ്ത് പോയി. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഡ്രൈവ് ചെയ്ത് ഒരു സ്ഥലത്തോട്ട് പോയി. അത് ഹോട്ടലാണ്. അപ്പൊ എനിക്കറിയില്ല ഓഡിഷനൊക്കെ എവിടെയാണ് നടക്കുന്നത്, നമുക്ക് അതിനെ കുറിച്ച് വ്യക്തത ഒന്നുമില്ല. ഒന്നാ നമ്മുടെ ഏജ് അതാണ്, രണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഒന്നും ഇത്രയും നമ്മൾക്ക് ഇപ്പൊ ആക്സസ് ആവുന്ന രീതിയിൽ അത്രയും ആക്സസ് ആയിട്ടുള്ള ഒരു കാലഘട്ടമല്ല. അപ്പൊ പോയതൊരു ഹോട്ടലിലേക്കാണ്. അപ്പൊ റൂമിൽ ചെന്നപ്പോ അവിടെ ഒരു 5-6 ആൾക്കാരുണ്ട്, ഈ പുള്ളിക്കാരി ഞാനുമാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഞാൻ ചെന്നപ്പോ തന്നെ ഒരാൾ വന്ന് ഷെയ്ക്കേണ്ടി വന്നു. ഇത്ര ആള് വന്നിട്ട് ഷെയ്ക്കാണ്ട് തന്നിട്ട് അയാൾ ചെയ്തതെന്ന് പറഞ്ഞാൽ എന്റെ മുടിയിലും മുഖത്തും തോളിലൊക്കെ പിടിക്കാൻ ശ്രമിക്കും. ആ രീതിയിൽ എന്നോട് ബിഹേവ് ചെയ്തു. അപ്പൊ എനിക്ക് വളരെ ഇറിറ്റേറ്റിംഗ് വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഫീൽ ചെയ്തു. കാരണം ഒരു പരിചയമില്ലാത്ത ഒരാൾ വന്ന് എന്റെ മുഖത്തും കവിളും മുടിയിലും ഒന്നും പിടിക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പൊ ഞാൻ എനിക്ക് തിരിച്ചു പോകണമെന്ന് പറഞ്ഞ് ഇവരുടെ അടുത്ത് ബഹളം വെച്ചു. അപ്പൊ ഇവര് പറഞ്ഞു, ആദ്യം ഇവർ പറഞ്ഞു കുഴപ്പമില്ല കുഴപ്പമില്ല നിൽക്കുന്നുള്ള രീതി പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ഷൗട്ട് ചെയ്ത് ഞാൻ ഒച്ച വെച്ചപ്പോഴത്തേക്ക് ഇവർ എന്റെ അടുത്ത് ഭയങ്കര ഷൗട്ട് ചെയ്തു. എന്നെ പേടിപ്പിച്ചവിടെ നിക്ക്, ഞാനല്ല എന്റെ കൂടെ ഉള്ളത്, നീ ഇങ്ങോട്ട് പോകുന്നു എന്നുള്ള രീതിയിൽ എന്നെ ഭയങ്കര ഷൗട്ട് ചെയ്ത് എന്നെ അവിടെ നിർത്താൻ നോക്കി. അപ്പൊ ഇവര് അവിടെ പറയുന്നുണ്ട്, ഞാൻ ഓക്കെ ആണ്, ലൈക്ക് തമിഴിലാണ് ഓക്കെ ആണ് എന്നുള്ള രീതിയിൽ അവരവിടെ പറയുന്നുണ്ട്. അപ്പൊ ഇവരെന്നെ അവിടെ തന്നെ, എനിക്ക് തോന്നുന്നു അവര് മേ ബി നേരത്തെ കാശ് മേടിച്ചിട്ട് എന്താണെന്ന് അവരുടെ ഏർപ്പാടെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നെ അവിടെ തന്നെ സസ്റ്റെയിൻ ചെയ്യാനായിട്ട് അവർ നോക്കി. അപ്പൊ എനിക്ക് താല്പര്യമില്ലാന്ന് പറഞ്ഞ് ഞാൻ ബഹളം വെച്ചു. ബഹളം വെച്ച് കഴിഞ്ഞപ്പോ എനിക്ക് ഈ ടൈമിൽ ഇവരുണ്ട് പറഞ്ഞ് ബഹളം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് ടോണൊക്കെ മാറിയിട്ട് നോമിനിട്ടുണ്ടല്ലോ, ബഹളം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിനു മുമ്പ് പുള്ളിക്കാരി ഇതുപോലെ പെൺകുട്ടികൾക്ക് ഇങ്ങനൊരു അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്തതാണ്. അതായത് എന്തോ നല്ല കാര്യമായിട്ട് അവർ പറയുന്നത്, അവർക്ക് സാമ്പത്തികമായിട്ട് അവർ ഭയങ്കര സ്റ്റേബിൾ ആയി, നമ്മുടെ ലൈഫിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഒന്ന് കണ്ണടച്ചാൽ
നിനക്ക് നല്ലൊരു ലൈഫിലേക്ക് എത്താൻ പറ്റും, ഇവര് പറഞ്ഞോനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൈ നിറച്ച കാശും കാര്യങ്ങളൊക്കെ കിട്ടും. ഞാൻ ഒരുപാട് പെൺകുട്ടികൾക്ക് ഇങ്ങനെ അവസരം കൊടുത്തതാണ്. ഇപ്പൊ ദുബായിൽ അത് മാത്രമല്ല, ദുബായിലൊക്കെ ഈ 3 മാസത്തെ വിസിറ്റിങ്ങിനൊക്കെ ഇവരെ പെൺകുട്ടികളെ കയറ്റി വിട്ടിട്ടുണ്ട്. ഇതിലേക്ക് വരണോട് പറഞ്ഞു, പക്ഷെ എനിക്ക് ആ ഒരു ലൈഫ് എനിക്ക് താല്പര്യമില്ല. അപ്പൊ ഞാൻ എന്നെ വീട്ടിൽ തിരിച്ചുകൊണ്ടാക്കണം എന്ന് പറഞ്ഞ് അവരുടെ അടുത്ത് ഉക്കറിന് കരഞ്ഞു. അവസാനം അവര് ബഹളം വെച്ചാണ് എന്നെ തിരിച്ച് ഇവർ തന്നെ എന്നെ വീട്ടിൽ കൊണ്ടാക്കിയത്. പക്ഷെ വളരെ നല്ല രീതിയിൽ എന്നെ ഭയങ്കരമായിട്ട് മോശമായിട്ടുള്ള വാക്കുകളായിട്ട് പറയുകയും ഭയങ്കരമായിട്ട് പേടിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടാണ് ഇവരെന്നെ തിരിച്ചുകൊണ്ടാക്കിയത്. അന്ന് ഞാൻ അവിടെ വെച്ച് പറഞ്ഞല്ലോ, കാരണം ഞാൻ പറഞ്ഞു ഞാനും എന്റെ അമ്മ ഞങ്ങൾ ആദ്യമായിട്ടാണ് ചെന്നൈയിൽ പോകുന്നത്, അപ്പം എനിക്ക് എവിടെ എങ്ങോട്ട് വരണം തിരിച്ചു വരണം എന്നറിയില്ല. അപ്പൊ അവിടെ വെച്ചൊന്നും പറഞ്ഞല്ലോ, കാരണം ഈ പുള്ളിക്കാരി ഇങ്ങനെ എന്നെ സ്വന്തം മകളുടെ പ്രായമുള്ള എന്നെ ഇങ്ങനെ വിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഏതെക്കാരിയാന്ന് നമുക്കൊന്നും മനസ്സിലായി. അന്ന് എനിക്ക് മനസ്സിലായി, കാരണം നമുക്ക് എതിർത്ത് നിന്ന് വീട്ടിൽ നിന്ന് അവിടുന്ന് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ തിരിച്ചു വരാൻ പേടിയായിരുന്നു. അതുകൊണ്ട് അവിടെ വെച്ച് പറഞ്ഞല്ലോ, തിരിച്ച് ബസ്സിൽ വരുന്ന വഴിക്ക് അമ്മയുടെയും കാര്യങ്ങളൊക്കെ പറഞ്ഞിവിടെ വന്നതിന് ശേഷം അമ്മമാരെ വിളിച്ച് ഒരുപാട് വഴക്കുറയൊക്കെ ചെയ്തായിരുന്നു. കാരണം അവർ തന്നെ എന്നോട് ഓപ്പൺ ആയിട്ട് പറഞ്ഞു അവരിങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന്. പിന്നെ അത് മാത്രമല്ല, ഇവർക്ക് ഡാൻസ് ട്രൂപ്പ് ഇവർ പറഞ്ഞതിന് ഇതാക്കാണ്ട് ഇവർക്ക് അതിന് ഡാൻസ് ക്ലാസ്സും അതുപോലെ ട്രാവലൻസ് അങ്ങനെ എന്തൊക്കെ സംഭവങ്ങൾ പുള്ളിക്കാരിക്കുണ്ട്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇവരെന്നോട് ഓപ്പൺ ആയിട്ട് നോർമൽ ആയിട്ട് പറഞ്ഞായിരിക്കുമല്ലോ ഇവരിങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുള്ളത്. പിന്നീട് ഒരു 1.5 വർഷങ്ങൾക്ക് സമയത്തൊന്നും കോണ്ടാക്ട് ഒന്നുമില്ല. 1.5 വർഷത്തിന് ശേഷം 2016 വീണ്ടും കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് ചെന്നൈയിൽ നിൽക്കാൻ പറ്റില്ല, നമുക്ക് പെട്ടെന്ന് നാട്ടിൽ തിരിച്ചു വരണം, അപ്പൊ എവിടെ ഒരു ദിവസത്തേക്ക് ഒന്ന് എത്താൻ എന്ത് സ്ഥലം തരാമോ, ഞാൻ ചെയ്തതെല്ലാം അറിവില്ലാമുണ്ടെന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ നമ്മൾ സമ്മതിച്ചില്ല. പക്ഷെ അന്ന് രാത്രി ഒരു 1 മണിയായിട്ടോടെ വീട്ടിൽ കയറി വന്നു. എന്നിട്ട് രാവിലെ 6 മണിയല്ല 7 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. കാരണം അന്ന് ഇതിപ്പോ എന്നോട് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇപ്പൊ എന്തുകൊണ്ട് വന്നു, ഇപ്പൊ എന്തുകൊണ്ട് വന്നെന്ന്. കാരണം ഇത് സംഭവിക്കുന്ന സമയത്ത് ഞാൻ മൈനർ ആയിരുന്നു, നമുക്ക് എന്ത് ചെയ്യണം ആരോട് പറയണം, കാരണം 1-10 ക്ലാസ് കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്, നമുക്ക് നല്ല ഫ്യൂച്ചർ ഉണ്ടാവോ, ഇത് പുറത്ത് പറഞ്ഞത് എങ്ങനെ ആൾക്കാർ എടുക്കുന്നത് നമുക്കറിയില്ല. പിന്നെ ഏറ്റവും വലിയ കാര്യം നമ്മുടെ സ്വന്തം സഹോദരി അല്ലെങ്കിൽ സ്വന്തം ബന്ധുവാണ് നമ്മൾ ചെയ്ത്, അപ്പൊ നമുക്ക് പറയാനുള്ള ഒരു ധൈര്യ കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇത്ര വർഷങ്ങൾക്ക് ശേഷം. വാർത്തയുടെ വിശദാംശങ്ങളുമായി നവമി ദിനേശ് ആണ് ചേരുന്നത്. നവമി, പരാതി നൽകിയ നടിക്കെതിരെയാണ് ഇപ്പോൾ യുവതിയുടെ പരാതി ഉയരുന്നത്. ഇതിപ്പോൾ ഔദ്യോഗികമായി തന്നെ ഒരു പരാതിയുമായി ഈ യുവതി രംഗത്ത് വന്നിട്ടുണ്ടോ? ഇതിലിപ്പോൾ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞതിൽ ചെറിയ പിശകുണ്ട് എന്ന് തോന്നുന്നു. കാരണം മൈനറായതുകൊണ്ട് അല്ലെങ്കിൽ പ്രായപൂർത്തിയാകാത്തതുകൊണ്ട് പരാതി നൽകിയിരുന്നില്ല, ഇപ്പോൾ കൃത്യമായി പരാതി നൽകുന്നു. അങ്ങനെയാണോ നമുക്ക് മനസ്സിലാക്കേണ്ടത്? അങ്ങനെ തന്നെയാണ് അഭിലാഷ്. തുടക്ക സമയത്ത്, അതായത് 10-ാം ക്ലാസ് കഴിഞ്ഞ സമയത്താണ് ഈ നടി ഈ പെൺകുട്ടിയെ, ബന്ധു കൂടിയായ ഈ പെൺകുട്ടിയെ ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്നത്. ആ പോകുന്ന സമയത്ത് ഈ പെൺകുട്ടിയുടെ അമ്മയും ഒപ്പം ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ നടിയുടെ വീട്ടിൽ താമസിപ്പിച്ചു. അതിനുശേഷമാണ് ഓഡിഷനുണ്ട്, ഒരു സിനിമയിൽ അഭിനയിപ്പിക്കാമെന്ന് വാഗ്ദാനം നൽകി ഒരു ഓഡിഷന് വേണ്ടിയിട്ട് ഒരു ഹോട്ടലിലേക്ക് പോകണമെന്ന് പറഞ്ഞു. അവിടെ എത്തിയപ്പോൾ ഹോട്ടലിൽ ഒരു ഓഡിഷൻ നടക്കുന്നതായിട്ടുള്ളൊരു അന്തരീക്ഷമായിരുന്നില്ല. പിന്നീട് 2-3 ആളുകൾ, അത് കുറച്ച് പ്രായമുള്ള ആളുകളാണ്, അവർ തന്നെ സമീപിക്കുകയും തന്റെ ദേഹത്ത് അനുവാദമില്ലാതെ തൊടുകയും ചെയ്തു. ഇതിലൊരു പന്തികേട് തോന്നുകയും പിന്നീട് ഈ നടിയോട് പറയുകയും ചെയ്തു തനിക്ക് വീട്ടിൽ പോകണം, സിനിമയിൽ അഭിനയിക്കേണ്ട എന്ന് പറയുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ അവിടെ വെച്ച് ഈ നടി ഒരുപാട് ശകാരിച്ചു എന്നുകൂടി ഈ പെൺകുട്ടി പറയുന്നുണ്ട്. താൻ ഒരുപാട് പേടിച്ചിരുന്നു, തന്നെ നിർബന്ധിച്ചപ്പോൾ താൻ ഇതിൽ അനുവദിക്കില്ല, താൻ ഇത് സമ്മതിക്കില്ല, ചില അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്താലേ സിനിമയിൽ നമുക്ക് അവസരം കിട്ടുകയുള്ളൂ എന്ന് ഈ നടി ഈ പെൺകുട്ടിയോട് പറയുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ തനിക്ക് സിനിമയിൽ അഭിനയിക്കേണ്ട എന്ന് പറഞ്ഞ് വാശി പിടിക്കുകയും കരയുകയും ചെയ്തു. ഇതിനെ തുടർന്നാണ് പിന്നീട് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരികയും അമ്മയോടൊപ്പം നാട്ടിലേക്ക് വരികയും ചെയ്തത്. അമ്മയോട് ഇക്കാര്യം വ്യക്തമായി അന്ന് തന്നെ പറഞ്ഞിരുന്നു. അമ്മ പിന്നീട് ഈ നടിയെ വിളിച്ച് ഒരുപാട് വഴക്ക് പറയുകയും ചെയ്തു. അന്ന് താൻ 10-ാം ക്ലാസ്സിലാണ്, 10-ാം ക്ലാസ് കഴിഞ്ഞതേ ഉള്ളൂ, പ്രായപൂർത്തി ആയിട്ടില്ല, പരാതിയുമായി മുന്നോട്ട് പോയാൽ തന്നെ ഭാവിയെ ബാധിക്കുമോ എന്നൊക്കെ തനിക്ക് പേടിയുണ്ടായിരുന്നു. ഇന്ന് തനിക്ക് 26 വയസ്സായി, ഇനിയിപ്പോൾ തനിക്ക് ആരെയും പേടിക്കേണ്ടതില്ല. സമൂഹ ഈ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് ഈ പരാതിക്കാരി ഈ സിനിമയിലെ ചില താരങ്ങൾക്കെതിരെ, അതായത് 7 താരങ്ങൾക്കെതിരെ പരാതി ഉന്നയിക്കുന്ന സാഹചര്യം താൻ കണ്ടിരുന്നു. അത് പറയാനുള്ള ഒരു യോഗ്യത അവർക്ക് എന്താണ് ഉള്ളതെന്ന് കൂടി ഈ പെൺകുട്ടി ചോദിക്കുന്നുണ്ട്. കാരണം തന്നെയും ഇതുപോലെ കൊണ്ടുപോയി അല്ലെങ്കിൽ തന്നെയും ഇതുപോലെ വിൽക്കാൻ ശ്രമിച്ച ഒരു സ്ത്രീയാണ്, അന്ന് തനിക്ക് പ്രതികരിക്കാൻ കഴിഞ്ഞില്ല, പക്ഷെ ഇപ്പോൾ തനിക്ക് പ്രതികരിക്കാനുള്ള ഒരു ധൈര്യമുണ്ട്, അതുകൊണ്ടാണ് പരാതിയുമായി മുന്നോട്ട് പോയത്. ഈ മാധ്യമങ്ങളുടെ പെൺകുട്ടി ഈ വിവരം പറയുന്നതിന് മുൻപ് തന്നെ DGP-ക്കും മുഖ്യമന്ത്രിക്കും കത്ത് ഇമെയിൽ മുഖേന ഒരു പരാതി നൽകിയിരുന്നു. അതോടൊപ്പം തന്നെ തമിഴ്നാട് പോലീസിനും ഒരു പരാതി നൽകിയിട്ടുണ്ട്. എന്തായാലും DGP ഈ പരാതി പ്രത്യേക അന്വേഷണ സംഘത്തിനാണ് കൈമാറിയിരിക്കുന്നത്. കാരണം
സിനിമാ മേഖലയിലെ തന്നെ ഒരു നടി ആയതിനാൽ അതുകൊണ്ട് തന്നെയാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം തന്നെയായിരിക്കും ഈ നടിക്കെതിരെ ഈ പെൺകുട്ടി നൽകിയ പരാതി അന്വേഷിക്കുക. എന്തായാലും വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ്, പരാതികളാണ് ഈ പെൺകുട്ടി ഇതിൽ പറയുന്നത്. ഈ പറയുന്ന നടി അവർ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി എന്ത് ചെയ്യാനും മടിക്കുകയില്ല, തന്നെ പോലെ പല പെൺകുട്ടികളെയും ഇതുപോലെ ഈ ആളുകൾക്ക് കാഴ്ചവെക്കുകയും അല്ലെങ്കിൽ ഈ ലൈംഗിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു എന്ന് തന്നോട് അവിടെ വെച്ച് തന്നെ ഈ നടി പറയുകയും ചെയ്തിരുന്നു എന്നൊക്കെ ഈ പെൺകുട്ടി ആരോപിക്കുന്നുണ്ട്. എന്തായാലും വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം തന്നെയാണ്. പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് ഈ പെൺകുട്ടിയുടെ മൊഴിയെടുക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അഭിലാഷ്, റൈറ്റ്. എന്തായാലും പ്രത്യേക അന്വേഷണ സംഘം ഈ പെൺകുട്ടിയുടെ മൊഴിയെടുക്കുമെന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഏഴ് നടന്മാർക്കെതിരെ ആരോപണം ഉന്നയിച്ചിട്ടുള്ള ഒരു സ്ത്രീക്ക് നേരെ അല്ലെങ്കിൽ യുവതിക്ക് നേരെയാണ് ഇപ്പോൾ മറ്റൊരു യുവതി ആരോപണവുമായി എത്തി നിൽക്കുന്നത്. എന്താണ് ഇതിൻ്റെ സ്ഥിതി, വാസ്തവം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം അന്വേഷിച്ച് പരിശോധിച്ച് കണ്ടെത്തട്ടെ. ടൊവിനോ നായകനായ AR സിനിമയുടെ വ്യാജ പതിപ്പിന് എതിരെ സംവിധായകൻ പരാതിയുമായി രംഗത്തെത്തിയിരുന്നു. ഈ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് എറണാകുളം സൈബർ പോലീസ്. സംവിധായകൻ ജിതിൻ ലാലിന്റെ മൊഴിയെടുത്തതിന് പിന്നാലെയാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. ഇടവേള. കൊല്ലം മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരിയെ ഇടിച്ചിട്ട് കാർ കയറ്റി കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾക്കായുള്ള കസ്റ്റഡി അപേക്ഷ ഇന്ന് പരിഗണിക്കും. ശാസ്താംകോട്ട കോടതി കഴിഞ്ഞ ദിവസം പ്രതിയായ ഡോക്ടർ ശ്രീകുട്ടിയുടെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. പ്രതികളായ അജ്മലിനെയും ശ്രീകുട്ടിയെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കും. പ്രതികളെ 3 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ നൽകണം എന്നാണ് പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എസ് വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ്, പോലീസിൻ്റെ ആവശ്യം കസ്റ്റഡിയിൽ വേണം എന്നുള്ളതാണ്, ഇത് കോടതി അംഗീകരിക്കുവാനുള്ള സാധ്യത തന്നെയല്ലേ കാണുന്നത്? തീർച്ചയായും അഭിലാഷ്. കൊല്ലം മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരിയെ കാറടുപ്പിച്ച് കയറ്റി കൊലപ്പെടുത്തിയ കേസിലാണ് ഇന്ന് കസ്റ്റഡി കഴിഞ്ഞ ദിവസം കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചത്. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള പോലീസിന്റെ അപേക്ഷയിൽ ഇന്ന് വാദം കേൾക്കും. ഏകദേശം 11 മണിയോടുകൂടിയാകും പ്രതികളെ കോടതിയിൽ ഹാജരാക്കുക. രണ്ടാം പ്രതിയായ ഡോക്ടർ ശ്രീകുട്ടി കഴിഞ്ഞ ദിവസം ജാമ്യത്തിന് ശ്രമിച്ചുവെങ്കിലും കോടതി ഇവരുടെ ജാമ്യാപേക്ഷ തള്ളുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത്. പ്രതിക്ക് ജാമ്യം ലഭിച്ചാൽ തെളിവ് നശിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തും എന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചതിനെ തുടർന്നാണ് ഇവരുടെ ജാമ്യം നിഷേധിച്ചത്. പ്രതികളെ 3 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ നൽകണമെന്നാണ് പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒന്നാം പ്രതി അജ്മലിനെയും രണ്ടാം പ്രതി ഡോക്ടർ ശ്രീകുട്ടിയെയും കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് അടക്കമുള്ള നടപടികൾ പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. പ്രതികളുടെ രക്തസാമ്പിളുകളെല്ലാം നേരത്തെ പോലീസ് ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചിരുന്നു. മനഃപൂർവ്വമുള്ള നരഹത്യയാണ് ഇരുവർക്കും ചുമത്തിയിരിക്കുന്നത്. അജ്മലിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്ന നടപടി ഉൾപ്പെടെ ഉണ്ടാകുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് നമ്മളെ അറിയിച്ചിട്ടുണ്ട്. അഭിലാഷ്, വിശദാംശങ്ങളാണ് വിനേഷ് നൽകിയത്. ഒരു ഇടവേള കൂടി. വാർത്താരംഭം. പ്രധാനപ്പെട്ട ദേശീയ വാർത്തകൾ പരിശോധിക്കുമ്പോൾ, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിൽ എതിർപ്പ് ഉയർത്താൻ പ്രതിപക്ഷം. നിയമസഭകളുടെ കാലാവധി വെട്ടിക്കുറയ്ക്കാൻ അനുവദിക്കില്ല എന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. വിഷയം ചർച്ച ചെയ്യാൻ ഇന്ത്യ സഖ്യം യോഗം ചേരും. സമവായ ചർച്ചകൾക്ക് 3 മന്ത്രിമാരെയാണ് പ്രധാനമന്ത്രി നിയോഗിച്ചിട്ടുള്ളത്. ഡൽഹി മുഖ്യമന്ത്രിയായി അദിഷി മറ്റന്നാൾ സത്യപ്രതിജ്ഞ ചെയ്തേക്കും. സത്യപ്രതിജ്ഞ മറ്റന്നാൾ നടത്താനാണ് ലഫ്റ്റനന്റ് ഗവർണറുടെ ശുപാർശ. അന്താരാഷ്ട്ര വാർത്തകളിൽ, ലെബനനിൽ വീണ്ടും സ്ഫോടനം എന്നതാണ്. 20 പേർ കൊല്ലപ്പെടുകയും 100 കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം 3000 പേജറുകൾ പൊട്ടിത്തെറിച്ച 12 പേർ കൊല്ലപ്പെടുകയും 3000 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ആക്രമണത്തിന് പിന്നാലെയാണ് വോക്കി ടോക്കി സ്ഫോടന പരമ്പര. ഗസയിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 20 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു. 54 പേർക്ക് പരിക്കേറ്റു. ഇതോടെ ഗസ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഫലസ്തീനികളുടെ എണ്ണം 41,272. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചാരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപുമായുള്ള സംവാദത്തിന് ശേഷം ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി കമലാ ഹാരിസിന്റെ പിന്തുണ വർദ്ധിച്ചതായാണ് റിപ്പോർട്ട്. തെരഞ്ഞെടുപ്പ് ഫലം പ്രവചിക്കുന്ന 538 പോളുകളിൽ ട്രംപ് ഇപ്പോൾ പിന്നിലാണ്. കൊല്ലം സെയിലേഴ്സ് പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗ് ചാമ്പ്യന്മാർ.
ആവേശം നിറഞ്ഞ കലാശ പോരാട്ടത്തിൽ കാലിക്കറ്റ് ഗ്ലോബാസ്റ്റേഴ്സിനെ 6 wicketsന് പരാജയപ്പെടുത്തിയാണ് സച്ചിൻ ബേബി നയിച്ച കൊല്ലം കിരീടം നേടിയത്. സെഞ്ചുറിയുമായി മുന്നിൽ നിന്ന് നയിച്ച സച്ചിൻ തന്നെയാണ് ഫൈനലിലെ താരം. ഈ റിപ്പോർട്ടോടെ വാർത്താരംഭം പൂർണ്ണമാകുന്നു. നമസ്കാരം. തുടക്കം മുതൽ ആവേശം. കാര്യവട്ടം സ്പോർട്സ് ഹബിലെ റണ്ണൊഴുകുന്ന പിച്ചിൽ പിറന്നത് 400+ റൺ. റോഹൻ കുന്നുമലിന്റെയും അജിനാസിന്റെയും അഖിൽ സ്കറിയയുടെയും അർദ്ധശതകങ്ങളുടെ ബലത്തിൽ കാലിക്കറ്റ് പടുത്തുയർത്തിയത് 213 എന്ന കൂറ്റൻ സ്കോർ. Well, he powered himself to another brilliant 50 and was joined by Salman Nizar as well, as this duo just went about hitting sixes at will in the middle. It was absolute carnage as Ajnas took on one of the bowlers. തിരിച്ചടിക്ക് തയ്യാറായി തന്നെ കൊല്ലമെത്തി. ടൂർണമെന്റിലുടനീളം മികച്ചുനിന്ന ബാറ്റിംഗ് നിര ഫൈനലിലും പ്രതീക്ഷകൾ തെറ്റിച്ചില്ല. സെമിയിൽ സെഞ്ചുറി നേടിയ അഭിഷേക് നായർ വേഗത്തിൽ മടങ്ങിയെങ്കിലും പ്രായം തളർത്താത്ത പോരാളി എന്ന് തെളിയിച്ച് വീണ്ടും സച്ചിൻ ബേബി ക്ലാസും കരുത്തും സമന്വയിച്ച ഇന്നിംഗ്സ്. ടൂർണമെന്റിലെ 2-ാമത്തെ സെഞ്ചുറിയുമായി സച്ചിൻ നിറഞ്ഞാടിയപ്പോൾ കൂറ്റൻ വിജയലക്ഷ്യത്തിലേക്ക് അനായാസം നീന്തിക്കയറി കൊല്ലം സെയിലേഴ്സ്. The champions in the inaugural edition of this Federal Bank Kerala Cricket League T20 tournament from this beautiful venue at the Greenfield International Stadium. Tournamentil 528 run adicha Sachin Bebi orange capum sondamaki. Calicutinte Akhil Skariyekkana purple cap. 25 wicket aanu tournamentil Akhil erinjittathu. Kollathinte Sharafuddin man of the tournament ay. T20 cricketil Keralathinte karuthadalapaduthiyana KCL ആദ്യ പതിപ്പ് അവസാനിച്ചത്. IPL ടീമുകളിൽ മലയാളി താരങ്ങൾ കൂടുതൽ ഇടം നേടുമെന്ന പ്രതീക്ഷകളും ഇതോടെ വാനോളം ഉയരുകയാണ്. വിവിയരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം.